എല്ലാവർക്കും നമസ്കാരം. മാധ്യമങ്ങളും ആധുനികതയും എന്ന രണ്ട് കാറ്റഗറി, രണ്ട് പ്രതിഭാസങ്ങൾ എന്നാ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ആ രീതിയിൽ ഉള്ള രണ്ട് കാര്യങ്ങളാണ് എൻ്റെ പ്രധാനപ്പെട്ട വിഷയം. മാധ്യമങ്ങൾ എങ്ങനെ ആധുനികതയുമായിട്ടുള്ള മാധ്യമങ്ങളുടെ സവിശേഷമായുള്ള ബന്ധം, അതിൽ പ്രധാനമായിട്ടും പൊതുവെ അംഗീകരിക്കപ്പെട്ടതും എനിക്ക് യോജിപ്പുള്ളതുമായിട്ടുള്ള ഒരു നിഗമനം. മാധ്യമങ്ങൾ തന്നെയാണ് മോഡേണിറ്റി, അല്ലാതെ ഒന്നിന് ശേഷം വന്ന ഒരു കാര്യമല്ല. പകരം അവ പരസ്പരം കൊടുത്തും വാങ്ങിയും വളർന്ന രണ്ട് പ്രതിഭാസങ്ങളാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ആധുനികതയുടെ ഉൽപ്പന്നവുമാണ്, ആധുനികതയുടെ സൃഷ്ടാവുമാണ്. അതുകൊണ്ട് വളരെ സവിശേഷമായ ഒരു ബന്ധം ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ചൂണ്ടിക്കാണിച്ചത്. ഒരേ സമയം ക്രിയേറ്ററും ക്രീച്ചറുമായിരിക്കുക, അതിൻ്റെ സൃഷ്ടാവും സൃഷ്ടിയുമായിരിക്കുക എന്നുള്ള ഒരു പ്രത്യേക സവിശേഷ അവസ്ഥയാണ് ബഹുജന മാധ്യമങ്ങൾ എന്ന് നാം ഇന്ന് വിളിക്കുന്ന മാസ് മീഡിയയുടെ ഒരു സവിശേഷ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ മോഡേണിറ്റി എന്ന് പറയുന്ന പ്രോജക്റ്റ്, ആധുനികത എന്ന് പറയുന്ന പദ്ധതി, അല്ലെങ്കിൽ ആധുനികത എന്നാം അറിയുന്ന ആ ഒരു ചരിത്ര പ്രക്രിയ, ആ ചരിത്ര പ്രക്രിയയുടെ അല്ലെങ്കിൽ ആ സാംസ്കാരിക പ്രോജക്റ്റിൻ്റെ എല്ലാ വശങ്ങളും, നല്ലതും കെട്ടതുമായുള്ള, ഇരുണ്ടതും പ്രകാശപൂരിതവുമായുള്ള എല്ലാ വശങ്ങളും ഒരേ സമയം ഈ മാധ്യമ ബഹുജന മാധ്യമങ്ങൾ എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന ആ ഒരു ലോകത്തിനും ഉണ്ട് എന്നുള്ളത് കാണാതിരുന്നുകൂടാ എന്നാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു 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 മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു അഭിപ്രായം. പലപ്പോഴും മാധ്യമങ്ങളെ വിമർശിക്കുന്ന, തീർച്ചയായിട്ടും മാധ്യമങ്ങൾ വിമർശന വിധേയമാകേണ്ടതുണ്ട്, ജാഗ്രതയുള്ള ഒരു പൊതുസമൂഹം മാധ്യമങ്ങളെക്കുറിച്ച് നിരന്തരമായി പഠിക്കുകയും മാധ്യമങ്ങളെ അറിയിക്കുകയും മാധ്യമങ്ങളെ വിമർശിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് വളരെ വളരെ ആവശ്യമാണ് എന്നുള്ളതിനെപ്പറ്റി സംശയമില്ല. പക്ഷെ വിമർശനം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ന്യൂനവൽകൃതമായ, അല്ലെങ്കിൽ ഒരു റിഡക്ഷനിസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം കണ്ടുള്ള വിമർശനം. ഇതൊക്കെ എങ്ങനെയാണ് മാധ്യമങ്ങൾ, എന്താണ് ഇങ്ങനെ സമൂഹം നമ്മളിങ്ങനെ പോകും, മാധ്യമങ്ങൾ മാത്രം എന്താണ് ഇങ്ങനെ പോകുന്നത് എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളും നിരീക്ഷണങ്ങളും പലപ്പോഴും എവിടെയും എത്താതെ പോകും. തീർച്ചയായിട്ടും വിമർശിക്കേണ്ടത്, വിമർശിക്കാൻ വേണ്ടിയുള്ള വിമർശനത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷേ മാധ്യമങ്ങൾ ഏതെങ്കിലും ഒരു ദിശയിൽ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിശയിൽ പോകാതിരിക്കുന്നുണ്ടെങ്കിൽ, അതിന് കുറച്ചുകൂടി ആഴത്തിലുള്ള കാരണങ്ങളും പ്രക്രിയകളും തേടേണ്ടതാണ് കൂടുതൽ യാഥാർത്ഥ്യബോധത്തോടെ, പ്രായോഗിക ബോധത്തോടെ ഈ പ്രശ്നത്തെ സമീപിക്കുന്നവർക്ക് ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതൊരു മുൻകൂർ ജാമ്യം എടുക്കലോ, അല്ലെങ്കിൽ ഒരു എസ്കേപ്പിസ്റ്റ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റോ അല്ല. അത് ഇതിനെ കൂടുതൽ, അല്ലെങ്കിൽ ഒരു രോഗത്തിനെ ചികിത്സിക്കുന്നതിന് പകരം രോഗലക്ഷണങ്ങളെ ചികിത്സിക്കുന്ന തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ചെന്നെത്തും എന്നുള്ളത് പറയാൻ വേണ്ടിയാണ്. അപ്പൊ ഏതൊരു ക്രിട്ടിക് ഓഫ് മീഡിയ, എന്ത് തരത്തിലുള്ള മാധ്യമ വിമർശനവും ആ തരത്തിലുള്ള കൂടുതൽ സമഗ്രമായിട്ടുള്ള, കൂടുതൽ ഹോളിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ ഇതിൻ്റെ എല്ലാ വശങ്ങളെയും കാണാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കണം നടത്തേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും
കേരളത്തിന്റെ മാധ്യമങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പണ്ഡിതൻ റോബിൻ ജെഫ്രി എന്ന് പറയുന്ന ഓസ്ട്രേലിയക്കാരനാണ്. ഇവിടെ എല്ലാ പലർക്കും അദ്ദേഹത്തിന്റെ പേര് പരിചിതമായിരിക്കാം. ആ റോബിൻ ജെഫ്രിയുടെ വിവിധ പഠനങ്ങൾ, ഒന്നിലേറെ പഠനങ്ങളുണ്ട്, കേരളത്തിലെ മാധ്യമങ്ങളുടെ വളർച്ച, കേരളത്തിലെ കേരള മാതൃക വികസനം എന്ന സങ്കല്പത്തിൽ മാധ്യമങ്ങൾ വഹിച്ച പങ്ക്, കേരളത്തിൻ്റെ ആധുനീകരണത്തിൽ, കേരളത്തിൻ്റെ മോഡേണൈസേഷൻ പ്രോജക്റ്റിൽ എങ്ങനെ മാധ്യമങ്ങൾ പങ്കുവഹിച്ചു, ഇതെല്ലാം റോബിൻ ജെഫ്രിയെ പോലെ മറ്റാരും വിശദമായി പഠിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് അല്പം നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഭാസത്തെ നമ്മൾ പഠിച്ചതിലും വിശദമായും സമഗ്രമായും ഒരു വിദേശ പണ്ഡിതനാണ് പഠിച്ചതെന്ന് പറയുന്നത് പ്രബുദ്ധമായ ആണെന്ന് പറയപ്പെടുന്ന കേരളത്തിനൊരു മോശമായ കാര്യമാണ്. ഞാനടക്കമുള്ളവർക്ക് തന്നെ അതിന്റെ കുറ്റമേൽക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ പഠനങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വിശദമായിട്ടുള്ള പഠനങ്ങൾ. അദ്ദേഹം രണ്ട് ചിത്രങ്ങളിലൂടെ ഈ കേരളത്തിലെ മാധ്യമങ്ങളുടെയും കേരളത്തിന്റെ ആധുനികതയും ബന്ധപ്പെടുത്തുന്ന രണ്ട് ഇമേജുകളിലൂടെ, രണ്ട് ദൃശ്യങ്ങളിലൂടെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഒന്ന് ഒരു ഒരു മിഡിൽ ക്ലാസ്, ഒരു ഇടത്തര കുടുംബത്തിന്റെ ഒരു ഗ്രാമീണ മലയാളി സ്ത്രീ, സാമാന്യം ഒരു 60-65 വയസ്സായ ഒരു സ്ത്രീ അവരുടെ വീടിന്റെ വരാന്തയിൽ ഒരു കാലവർഷം ആഞ്ഞു വീശുന്ന ഒരു മഴ ആഞ്ഞു അടിക്കുന്ന ഒരു ഒരു വൈകുന്നേരം ഇരുന്ന്, അല്ലെ ഒരു വൈകുന്നേരം അല്ല, ഒരു പ്രഭാതത്തിൽ ഇരുന്ന് ഒരു പത്രം കായ്ക്കുന്ന ഒരു കാഴ്ച. ഒരു 65-75 വയസ്സോളം പ്രായമായ ഒരു സ്ത്രീ. മറ്റൊന്ന് തിരുവനന്തപുരത്തെ ഒരു അതൊരു കൊച്ചിയിലെ ദൃശ്യമാണ്. അത് റോബിൻ ജെഫ്രി പറയുന്നത് ദൃശ്യമല്ല, വാസ്തവത്തിൽ യഥാർത്ഥത്തിലുള്ള ഒരു ചിത്രവും ആ ചിത്രത്തിന്റെ വിവരണവുമാണ്. തിരുവനന്തപുരത്ത് അതുപോലെ മറ്റൊരു ചിത്രം, തിരുവനന്തപുരത്ത് പാളയം മാർക്കറ്റിലെ മത്സ്യം കൊണ്ട് നടക്കുന്ന, മത്സ്യം വിൽക്കുന്ന ഒരു സ്ത്രീ, തലയിൽ മത്സ്യക്കുട്ടയുമേന്തി അവരതിവേഗം നടന്നു പോകുന്നു തെരുവിലൂടെ. അപ്പോൾ പെട്ടെന്ന് താഴെ ഒരു നോട്ടീസ് കാണുന്നു. ആ നോട്ടീസ് അവരവരുടെ കുട്ടയെ നടത്തയോ നടത്ത നിർത്താതെ, കുട്ട തലയിലെ കുട്ടയ്ക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകാതെ കാലുകൊണ്ട് ആ നോട്ടീസ് എടുത്ത് പോകുന്ന വഴിക്ക് അത് വായിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, ഇങ്ങനെ രണ്ട് ഇമേജറികളിലൂടെ, ഇമേജിനപ്പുറത്തുള്ള ഒരു ഒരു പ്രതീകമാവുന്ന അല്ലെങ്കിൽ ഒരു മെറ്റഫറായി മാറുന്ന രണ്ട് ഇമേജുകളിലൂടെ അദ്ദേഹം, റോബിൻ ജെഫ്രി പറയുന്ന ഈ രണ്ട് ഇമേജുകൾ കേരളത്തിന്റെ, കേരള മാതൃക വികസനത്തിന്റെ, അതായത് നമ്മൾ നല്ലതാണെന്ന് കരുതപ്പെടുന്ന മാതൃകകളുടെ, ഒരുപാട് കേടുകളുണ്ടെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങളും കൈവരിക്കാൻ നമ്മളെ സഹായിച്ച ആ വികസന മാതൃകയുടെ രണ്ട്, ലിറ്ററസിയും അതേസമയത്ത് വിമൻസ് എംപവർമെന്റും, ഇത് രണ്ടും ഒരുപോലെ എങ്ങനെയാണ് കേരളത്തിലെ, കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മനുഷ്യവിഭവശേഷിയുടെ കാര്യത്തിൽ മറ്റെല്ലാവർക്കും അറിയാവുന്ന പോലെ മുന്നോട്ട് വന്ന കേരളത്തിന്റെ ആ വികസന മാതൃക യാഥാർത്ഥ്യമാക്കിയ രണ്ട് കാര്യങ്ങളായിട്ട്, ഒന്ന് സാക്ഷരതയും മറ്റൊന്ന് ഈ പിന്നെ സ്ത്രീയുടെ ശാക്തീകരണവും എന്നുള്ള രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ രണ്ടിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച ഒരു ഘടകമായി അദ്ദേഹം പത്രങ്ങളെയും ഇവിടുത്തെ മറ്റു പ്രസിദ്ധീകരണങ്ങളെയും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് തന്നെയാണ് ഡോക്ടർ അമർത്യ സെൻ കേരളത്തിനെ കുറിച്ച് മറ്റൊരു വിശദമായി പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്ത വളരെ പ്രശസ്തനായിട്ടുള്ള നോബൽ സമ്മാന ജേതാവായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. ഡോക്ടർ അമർത്യ സെന്നും ഇങ്ങനെ തന്നെയാണ് കേരളത്തിന്റെ വികസനത്തെ, കേരളത്തിന്റെ ഡെവലപ്മെന്റിനെയും, കേരളത്തിന്റെ മോഡേണിറ്റിയെയും, കേരളത്തിന്റെ മോഡേൺ കേരളത്തിന്റെ നല്ല വശങ്ങളെയും ഒക്കെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും ഇത് തന്നെയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെ നിരന്തരമായി ഈ പ്രക്രിയയെ, ആധുനീകരണ പ്രക്രിയയെ മുന്നോട്ട് കൊണ്ടുപോയെന്നും ആ പ്രക്രിയയിൽ ഇത് എത്രമാത്രം വളരെ നിർണായകമായ പങ്കാണ് മാധ്യമങ്ങൾ വഹിച്ചതെന്നും, പബ്ലിക് ആക്ഷനിലൂടെ ആണ് കേരളം കൈവരിച്ച ഈ നേട്ടങ്ങളെന്നും, പൊതുജനങ്ങളുടെ നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെയും പൊതുജനങ്ങളുടെ
പിന്നെ കോൺഷ്യന്റൈസേഷനിലൂടെയും അവയർനെസ്സിലൂടെയും ബോധത്തിലൂടെയും ആ ബോധത്തിന്റെ പങ്കുവഹിച്ചതിലും പബ്ലിക് ആക്ഷനിലെ ഭാഗമായി തന്നെ ഭരണാധികാരികളെ നിരന്തരം വിചാരണ ചെയ്യുകയും അല്ലെങ്കിൽ നിരന്തരം അവരെ കൊണ്ട് ജനോപകാരപ്രദമായ ആ കാര്യങ്ങളിൽ അവർക്ക് ശ്രദ്ധ നിലനിർത്താനും എങ്ങനെ മാധ്യമങ്ങളുടെ സാന്നിധ്യം സഹായിച്ചു എന്നുള്ളതിനെ കുറിച്ചും ഡോക്ടർ അമർത്യ സെൻ കേരളത്തിലെ മാധ്യമങ്ങളെ കുറിച്ച് ഉള്ള വിശദമായ തന്റെ പഠനത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. പറഞ്ഞു വരുന്നത് കേരളത്തിന്റെ വികസനമായാലും ലോകത്തിന്റെ മോഡേണിറ്റിയുടെ ആധുനികതയുടെ കാര്യത്തിലും ആധുനികവൽക്കരണത്തിന്റെയും ആധുനികത തന്നെയുമായി മാറുന്നത് മാധ്യമങ്ങളായി മാറുന്ന അതാണ് നമ്മുടെ ചരിത്രം. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ അതുകൊണ്ട് ഇതെല്ലാം പൂർണമായും ഒരു ഏക പിന്നെ ഒരു ഒരു ഒരേ ഏകദിശ എന്താ യാത്രയായിരുന്നു എന്നോ ഒരു വഴിക്ക് മാത്രം ശരികളിൽ നിന്ന് ശരികളിലേക്കും നല്ലതിൽ നിന്ന് നല്ലതിലേക്കും മാത്രമായ ഒരു യാത്രയാണെന്നൊന്നുമല്ല അവകാശവാദം. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മോഡേണിറ്റി എന്ന് പറയുന്ന പ്രോജക്ടിനെ കുറിച്ചും സങ്കല്പനത്തെക്കുറിച്ചും തന്നെ ഒരുപാട് പുനർവിചാരണകളും പുനരാലോചനകളും നടക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ ഇതാണോ ശരിയായ മോഡേണിറ്റി, ഇതാണോ നമുക്ക് അഭിലഷണീയമായ മോഡേണിറ്റി എന്നൊക്കെയുള്ള തന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് മാത്രം ബന്ധപ്പെട്ട് തന്നെ മാധ്യമങ്ങളെക്കുറിച്ചും ഉള്ള അവലോകനവും വിശകലനവും നടത്തേണ്ടതുണ്ടെന്നുള്ളതും ഒരു സത്യമാണ്. മോഡേണിറ്റിയെക്കുറിച്ചുള്ള സമീപകാലം വരെയുള്ള ഒരു പൊതുവെ അംഗീകരിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിച്ചു എന്നല്ല, പൊതുവെ അംഗീകരിക്കപ്പെട്ടൊരു അഭിപ്രായം ഈ വെസ്റ്റേൺ ആയിട്ടുള്ള പാശ്ചാത്യമായിട്ടുള്ള ആധുനികത എന്ന് പറയുന്നത് വികസനത്തിന്റെ അല്ലെങ്കിൽ മുന്നേറ്റത്തിന്റെ പുരോഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയ തന്നെ ഈ മോഡേണിറ്റിയുടെ അതായത് പാശ്ചാത്യ സിവിലൈസേഷന്റെ പാശ്ചാത്യ നാഗരികതയുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള ഒരു ആധുനീകരണത്തിന്റെ അല്ലെങ്കിൽ മോഡേണിറ്റി പ്രോജക്റ്റിന്റെ അംഗീകരിക്കപ്പെട്ട ഏറ്റവും ഒരു നിർബന്ധമായിട്ടും ആവശ്യമായ ഒരു മാനദണ്ഡമായോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഘട്ടമായോ കരുതപ്പെട്ടിരുന്ന ഒരു അൺബ്ലെമിഷ്ഡ് ബ്ലെസ്സിംഗ് ആയി കരുതപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു സമീപകാലം വരെ. പക്ഷേ വളരെ വിശദമായ സമീപകാലത്തുള്ള പലതരത്തിലുള്ള പോസ്റ്റ് കൊളോണിയൽ ആയിട്ടുള്ള സ്റ്റഡീസിന്റെയും പോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള സ്റ്റഡീസിന്റെയും സ്വാതന്ത്ര്യ കൊളോണിവൽക്കരണത്തിന് ശേഷമുണ്ടായ ബൗദ്ധികമായിട്ടുള്ള വളർച്ചയുടെ ഭാഗമായിട്ടുള്ള കേരള അതിനുശേഷമുള്ള സബാൾട്ടേൺ പഠനങ്ങളുടെയും ഫെമിനിസ്റ്റ് പഠനങ്ങളുടെയും ഒക്കെയുള്ള വളരെ വിശദമായ ഒരു പഠന ഭൂമികയിൽ ഈ മോഡേണിറ്റി പ്രോജക്റ്റിനെ അതിനിശ്ചിതമായി വിമർശനം വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മൾ കരുതുന്ന പോലെ അത് ഒരു ഒരു എന്താ പറയുക ഒരു 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 പൂർണമായ പവിത്രമായ ഒരു അനുഗ്രഹവും മറ്റുമാണ് എന്ന് കരുതപ്പെട്ടിരുന്ന ആ ഒരു പ്രോഗ്രസിന്റെയും സിവിലൈസേഷന്റെയും ആണ് എന്നുള്ളത് മാറി അത് വളരെ വലിയ അപകടങ്ങൾ നിറഞ്ഞതും വളരെ വലിയ ദുരന്ത സൂചനകൾ നിറഞ്ഞതുമായിട്ടുള്ള ഒരു സങ്കീർണമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് എന്നുള്ളത് ഇന്ന് എല്ലാവർക്കും പല അർത്ഥത്തിലും അത് അതിൻ്റെ ദാർശനികമായ തലത്തിൽ സാമ്പത്തികമായ തലത്തിൽ സാംസ്കാരിക തലത്തിൽ പാരിസ്ഥിതികമായിട്ടുള്ള തലത്തിൽ വംശീയ അധികാരം നിലനിർത്തുന്നതിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ലിംഗനീതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒക്കെ ഈ പാശ്ചാത്യ ആധുനികത പ്രോജക്റ്റ് അല്ലെങ്കിൽ പാശ്ചാത്യ വികസന പദ്ധതി വളരെയധികം ദൗർബല്യങ്ങളും കുഴപ്പങ്ങളും ഉള്ള ഒന്നാണ് എന്നുള്ളത് ഇന്ന് ഏറെക്കുറെ പാശ്ചാത്യ ലോകത്ത് പോലും ഏതാണ്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നുകിൽ അങ്ങനെ അത് രണ്ട് ലക്ഷ്യങ്ങളായിട്ടാണ് ആ മോഡേണിറ്റി പ്രോജക്റ്റിനെ പറ്റി കണ്ടത്. ഒന്ന് ഒരു ഹെഗ്മണി അതിൻ്റെ മേധാവിത്വം പാശ്ചാത്യമായിട്ടുള്ള പിന്നെ ദാർശനികവും അതിൻ്റെ വീക്ഷണപരവും അതിൻ്റെ പ്രാതിഭാസികവുമായിട്ടുള്ള അതിൻ്റെ മേധാവിത്വം നിലനിർത്താനുള്ള ഒരു പ്രോജക്റ്റായിട്ട് ഈ മോഡേണിറ്റിയെ കണ്ടു ഒരു വശത്ത്. മറുവശത്ത് മറ്റൊന്നാണെങ്കിൽ അതൊരു ഒരു ഒരു അൾട്രൂയിസ്റ്റിക് ആയിട്ടുള്ള വളരെ ജീവകാരുണ്യപരമായിട്ടുള്ള ഒരു ഒരു മതപരമായിട്ടുള്ള വൈറ്റ് മാൻസ് ബേർഡൻ എന്നൊക്കെ വിളിക്കുന്ന ഒരു വെള്ളക്കാരൻ്റെ ഭാരം, അതായത് പാഷാണ്ഡതയിൽ അന്ധകാരത്തിൽ ഇരുട്ടിലും ഒക്കെ പിന്നോക്കാവസ്ഥയിലും ഒക്കെ കഴിയുന്ന ഒരുപാട് ജനതകളെ
പാശ്ചാത്യ അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും പാശ്ചാത്യ ജനാധിപത്യത്തിന്റെയും ഒക്കെ വെളിച്ചത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ കണ്ട ഒരു വലിയ ദൗത്യം, ഒരു വലിയ ദൈവീക ദൗത്യവും ആയിട്ട് ഇങ്ങനെ രണ്ട് വശത്ത് മനഃപൂർവ്വം, അതായത് ബോധപൂർവമുള്ള ആധിപത്യം, അധികാരത്തിന്റെ സമവാക്യങ്ങൾ നിലനിർത്താനുള്ള ഒരു 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 വശത്ത്, മറുവശത്ത് ഈ തരത്തിലുള്ള, ഇത് തങ്ങൾക്ക് തങ്ങളുടെ ഒരു ദൈവസിദ്ധമായിട്ടുള്ള, ദൈവദത്തമായിട്ടുള്ള ഒരു വലിയ ദൗത്യത്തിന്റെ ഭാഗമായി ചെയ്യുന്നതാണെന്നുള്ള ഈ രണ്ട് രീതിയിലും ആയിട്ട് ഇത് കാണുകയും മാത്രമല്ല, ഇതല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് പറയുന്ന ടീന ഫാക്ടർ എന്ന് പറയുന്നത്, ദേർ ഇസ് നോ ഓൾട്ടർനേറ്റീവ്, ഇതല്ലാതെ മനുഷ്യരുടെ മുമ്പിൽ, മനുഷ്യരാശിയുടെ മുമ്പിൽ, സമൂഹങ്ങൾ, ലോകത്തിന്റെ മുമ്പിൽ പുരോഗതിയിലേക്കും നാഗരികതയിലേക്കും വളരാനുള്ള ഏക മാർഗം ഈ പാശ്ചാത്യ മോഡേണിറ്റി പ്രോജക്റ്റ് ആണ് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രചാരണത്തിന്റെ ഒക്കെ ഭാഗമായി ഇത് മുന്നോട്ട് വരികയും, അത് പല അർത്ഥത്തിൽ, ഞാൻ പറഞ്ഞ യുക്തിയുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ റീസൺ മാത്രമല്ല, എല്ലാ പല ലെവലിലും അത് ഓപ്പറേറ്റ് ചെയ്തു. പക്ഷേ അത് ഇത് മാത്രമാണ് ഒരു ആധുനിക സാമാന്യ യുക്തി, കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ ഈ വെസ്റ്റേൺ മോഡേണിറ്റി പ്രോജക്റ്റ് ആണ് എന്നുള്ള ഒരു സങ്കല്പം ഇന്ന് ഏറെക്കുറെ കാലഹരണപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഈ പ്രോജക്റ്റ് കാരണം ഉണ്ടായ ദോഷങ്ങളെക്കുറിച്ച് വിശദമായ പഠനങ്ങളുണ്ടായി. അതിലാണ് ഈ പിന്നെ ഒരു പ്രധാനപ്പെട്ട പണ്ഡിതൻ പറഞ്ഞത്, ഇറ്റ് സ്പ്രെഡ് ദി കൾച്ചർ ഓഫ് മോഡേൺ വെസ്റ്റ് ഓൾ ഓവർ ദ വേൾഡ് ആൻഡ് ദെയർബൈ അണ്ടർമൈൻഡ് അതർ വേസ് ഓഫ് സീയിങ്, മറ്റ് രീതികൾ, കാഴ്ചകൾ, മറ്റ് കാഴ്ചകൾ, അതർ വേസ് ഓഫ് സീയിങ്, കാഴ്ചയുടെ മാർഗങ്ങൾ, അതർ വേസ് ഓഫ് സീയിങ് understanding and being, other ways of seeing, understanding and being, മറ്റൊരു സ്വത്വം, മറ്റൊരു ധാരണ, മറ്റൊരു ആലോചന അല്ലെങ്കിൽ മറ്റൊരു കാഴ്ച, ഇതെല്ലാം അപ്രസക്തമാണെന്നുള്ള രീതിയിൽ ഇത് മുന്നേറുകയുണ്ടായത്, ആൻഡ് ഡിസ്ട്രോയ്ഡ് ഇൻഡിജിനസ് കൾച്ചേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, നമ്മുടെ മാധ്യമങ്ങൾ കടന്നു വന്ന ആധുനികത പ്രോജക്ടിന്റെ ദൗർബല്യങ്ങൾ പിൽക്കാലത്ത് ബോധ്യപ്പെട്ടപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ പഠനങ്ങൾ ഉണ്ടാവുകയും കൂടുതൽ വിശദീകരണങ്ങൾ ഉണ്ടാവുകയും ഒക്കെ വിശകലനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അത് നമ്മുടെ മാധ്യമങ്ങളുടെ വളർച്ചയെയും ഈ പ്രശ്നങ്ങൾ, ഇത് മുന്നോട്ട് വെച്ച പല പ്രശ്നങ്ങളും ഇപ്പോഴും എന്തെങ്കിലും രീതിയിൽ, ഏതൊക്കെ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ 19-ാം നൂറ്റാണ്ടിൽ അത് വളരെ വിചിത്രമായ രീതിയിൽ ഈ പാശ്ചാത്യ മോഡേണിറ്റി പ്രോജക്ടിനെ കുറിച്ച് പറഞ്ഞു. അതായത് 19-ാം നൂറ്റാണ്ടിന്റെ എൻലൈറ്റൻമെന്റിന് ശേഷം വന്ന, അല്ലെങ്കിൽ അതിന് എൻലൈറ്റൻമെന്റ് ശേഷം വന്ന വ്യവസായ വിപ്ലവവുമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രബോധനത്തിന്റെ കാലം എന്നൊക്കെ വിളിക്കപ്പെടുന്ന ആ ഒരു യുക്തിയുടെയൊക്കെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള വിജയം എന്നൊക്കെ കരുതപ്പെടുന്നതിന്റെ ഭാഗമായി നടത്തി വന്ന ഈ വിവരം വിജ്ഞാന ലോകം വാസ്തവത്തിൽ ഒരു ലോകത്തെ തന്നെ പുരോഗതിയിലേക്കും സിവിലൈസേഷനിലേക്കും ആധുനികതയിലേക്കും ഒക്കെ നയിച്ചു എന്ന് പറയുന്നത് എത്ര പാക്ഷികമായിട്ടുള്ള, ഏകപക്ഷീയമായ കാഴ്ചയാണ് എന്നുള്ളതിനെ കുറിച്ച് വിശദമായ പഠനങ്ങൾ പിന്നീട് വരികയാണ് ഉണ്ടായത്. അത് പാശ്ചാത്യേതരമായിട്ടുള്ള എല്ലാ വിജ്ഞാനങ്ങളെയും പ്രാകൃതമാണെന്നോ അല്ലെങ്കിൽ ആധുനിക പൂർവമായിട്ടുള്ള സിവിലൈസേഷന് മുമ്പുള്ള ഒരു കാര്യം ആയിട്ടോ മറ്റോ കരുതപ്പെടുന്ന രീതിയിലേക്കാണ് നമ്മുടെ പഠനം. നമ്മൾ ഇന്നും പലപ്പോഴും നമ്മുടെ ഡോമിനന്റ് ആയിട്ടുള്ള നറേറ്റീവ് എന്ന് പറയുന്നതിൽ ഇത് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ള ശരി. പാശ്ചാത്യേതരമായിട്ടുള്ള എല്ലാം, വാസ്തവത്തിൽ എന്താണ്, 19-ാം നൂറ്റാണ്ടാണ് പാശ്ചാത്യ ഈ പുതിയ വിജ്ഞാനത്തിന്റെയും പുതിയ വിവരങ്ങളുടെയും ഒക്കെ വരവിന്റെ കാലഘട്ടമെങ്കിൽ അതിന് എത്രയോ മുമ്പ് ഈ പാശ്ചാത്യ മോഡേണിറ്റി എന്ന് പറയുന്ന അവരെ ഡാർക്ക് ഏജസ് അല്ലെങ്കിൽ ഇരുണ്ട യുഗം, അവര് ഇരുണ്ട കാലത്തായിരുന്നതുകൊണ്ട് അതിൽ ഇരുണ്ട കാലം എന്ന് വിളിക്കപ്പെട്ട ആ കാലത്ത് ലോകത്തിന്റെ ഏതൊക്കെ, ഇന്ത്യയിലായാലും അറേബ്യൻ സിവിലൈസേഷന്റെ കാര്യത്തിലായാലും ചൈനീസ് സിവിലൈസേഷന്റെ കാര്യത്തിലായാലും ഒക്കെ എത്രയോ ഉന്നതമായിട്ടുള്ള, എന്റെ അർത്ഥം ഈ അന്ന് നമുക്ക് പുഷ്പക വിമാനം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഗണപതിക്ക് പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിരുന്നോ എന്നുള്ള തരത്തിലുള്ള വിചിത്രമായിട്ടുള്ള വാദങ്ങൾ പറയാൻ വേണ്ടിയല്ല, അത് മറ്റൊരു തീവ്രമായിട്ടുള്ള ആശാൻ കളരിക്ക് പുറത്തോ ആശാന്റെ നെഞ്ചത്തോ എന്ന് പറയുന്ന പോലെ മറ്റേ എക്സ്ട്രീമിലേക്ക് പെൻഡുലം കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ കൂടുതൽ അർത്ഥപൂർണമായിട്ടുള്ള, കൂടുതൽ സമഗ്രമായിട്ടുള്ള വിലയിരുത്തലിൽ എങ്ങനെയാണ് ഈ സിവിലൈസേഷണൽ ആയിട്ടുള്ള ഈ ഒരു 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 മേധാവിത്വം വാസ്തവത്തിൽ എത്ര
എത്ര എത്ര എത്ര എത്ര ഉപരിപ്ലവമായിരുന്നു, എത്ര ഏകപക്ഷീയമായിരുന്നോ കാണിക്കാനാണ്. കാരണം ഇവരുടെ ആധുനികതയുടെ പാശ്ചാത്യ ആധുനികതയ്ക്ക് എത്രയോ മുമ്പ് പണ്ഡിതന്മാർ കൊണ്ടുവന്ന ഒരുപാട് വിജ്ഞാനങ്ങളുടെയും വിവരങ്ങളുടെയും ഒരു ലോകത്തെ പൂർണ്ണമായിട്ടും ഇരുട്ടിന്റെയും അന്ധകാരത്തിന്റെയും അവിജ്ഞാനത്തിന്റെയും ലോകമായി തള്ളിയ ഒരു മോഡേണിറ്റി പ്രോജക്റ്റിന്റെ ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ മോഡേണിറ്റിയും കൂടെ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതിന്റെ ഇത് ഈ പാശ്ചാത്യ വികസന അല്ലെങ്കിൽ ആധുനികത സങ്കല്പം മാത്രമാണ് ഒരേ ഒരു വഴി ലോകത്തിന്റെ മുമ്പിലുള്ള ഏക കോമൺ സെൻസ് എന്നുള്ള അതേ സിദ്ധാന്തത്തിന്റെ വർത്തമാനകാല ആധുനികകാല രൂപങ്ങളാണ് വാസ്തവത്തിൽ ഈ ഇന്നത്തെ ന്യൂ ലിബറൽ ആയിട്ടുള്ള ഈ സാമ്പത്തിക ശാസ്ത്രത്തിനും ഗ്ലോബലൈസേഷന്റെ യുക്തിക്കും ഒക്കെ പിന്നിലും ഇത് തന്നെയാണ്. കാരണം ഈ തരത്തിലുള്ള ഒരു ഗ്ലോബലൈസേഷൻ അല്ലാതെ, ഈ തരത്തിലുള്ള ഒരു നവ ലിബറൽ സാമ്പത്തിക സാമൂഹ്യ വികസനമല്ലാതെ ലോകത്തിന്റെ മുമ്പിൽ മറ്റൊന്നുമില്ല എന്നുള്ള ദ ഓൺലി കോമൺ സെൻസ് ബിഫോർ ദ വേൾഡ് ഇതാണ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ആ കാലഘട്ടത്തിൽ ആരംഭിച്ച ഈ ഒരു ഏകപക്ഷീയമായിട്ടുള്ളതും വളരെ ഉപരിപ്ലവമായിട്ടുള്ള ആധുനികത പ്രോജക്ടിന്റെ ഏറ്റവും കോണ്ടംപററി ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ആണ്. ഇന്നിപ്പോ നമ്മുടെ മുമ്പിൽ കേരളത്തിലായിരിക്കില്ല, മറ്റെല്ലായിടത്തും എന്താണ് മാർഗം? ജി ഡി പി വർദ്ധിക്കുക, അതിന് സാമ്പത്തിക വികസനം ഉണ്ടാവുക, സാമ്പത്തിക വികസനത്തിന് വ്യാവസായിക വികസനം ഉണ്ടാവുക, വ്യാവസായിക വികസനത്തിന് കാർഷിക മേഖലയെ പൂർണ്ണമായിട്ടും പതുക്കെ പതുക്കെ മാർജിനലൈസ് ചെയ്ത് അവിടെ വ്യവസായം കൊണ്ടുവരിക, ഹൈവേസ് കൊണ്ടുവരിക, ഷോപ്പിംഗ് മാൾ കൊണ്ടുവരിക, ഇങ്ങനെ തരത്തിലുള്ള ഒരു സിംഗിൾ പോയിന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരേ വഴിക്കുള്ള ഒരേ ഒരു സാമ്പത്തിക വളർച്ച മാത്രമാണ് ലോകത്തിന്റെ മുമ്പിലുള്ള ഓൺലി കോമൺ സെൻസ്, ഓൺലി ഇക്കണോമിക് കോമൺ സെൻസ്, ഓൺലി സോഷ്യൽ കോമൺ സെൻസ് എന്ന് പറയുന്ന പിന്നെ ആധുനിക വാദവും വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ഈ സിദ്ധാന്തങ്ങളുടെ ഈ പിന്നെ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകളുടെ തുടർച്ചയായിട്ട് തന്നെ കാണണം. അത് ഒരു വശം. മറുവശത്ത് അതേ സമയത്ത് നമുക്ക് മറുവശത്തേക്ക് അല്ലെങ്കിൽ അതിന്റെ തീവ്രമായിട്ടുള്ള വലതുപക്ഷത്തിലേക്ക് അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള മറ്റേ എക്സ്ട്രീമിലേക്ക് അല്ല ഞാൻ പോകുന്നത്. അത് ഒരു ഓറിയന്റലിസ്റ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗമായി ഇതെല്ലാം ഇതിനൊക്കെ അപ്പുറത്ത് വളരെ വളരെ ഒരു ഒരു എസെൻഷ്യലിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതോ കാലഘട്ടത്തിൽ കാലാതീതമായി പ്രവർത്തിക്കുന്ന ഒരു വലിയ സംസ്കാരത്തിന്റെ ഒരു വലിയ ധാരയുണ്ട്, അതൊരു വലിയ സംസ്കാരത്തിന്റെ ഒരു ഒരു വലിയ പശ്ചാത്തലമുണ്ട്. എല്ലാം നമ്മൾ എന്നേ കണ്ടെത്തിയതാണ്, എല്ലാ വിജ്ഞാനങ്ങളും നമ്മൾ എന്ത് പാശ്ചാത്യേതരമായ വിജ്ഞാനമാണ് കണ്ടെത്തിയെങ്കിൽ പാശ്ചാത്യേതരമാണ് എല്ലാ വിജ്ഞാനവും എന്ന് പറയുന്ന മറുവശത്തിന്റെയും ഇടയ്ക്ക് വാസ്തവത്തിൽ ഒരു ഗ്രേ സോൺ, സത്യത്തിൻ്റെതായ ഒരു മിഡിൽ പാത്ത്, ഒരു മധ്യമാർഗത്തിലേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇന്ന് പല ചിന്തകരും വളരെ ശക്തമായി വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കേരളത്തിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, കേരളത്തിന്റെ മോഡേണിറ്റിയുടെ കാര്യത്തിൽ ഇത് തന്നെയാണ്. കാരണം പലപ്പോഴും നവോത്ഥാനം എന്ന് പറയുന്നത് പല കേരളത്തിന്റെ മറ്റിടങ്ങളിൽ നിന്ന് അല്ല ഇന്ത്യയുടെ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരുപാട് അംശങ്ങൾ കേരളത്തിന്റെ നവോത്ഥാനത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ആർക്കും സംശയമേ ഇല്ല. അതിൽ ഏറ്റവും പ്രധാനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കേരളത്തിന്റെ നവോത്ഥാനം ഏറ്റവും താഴേക്കടയിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു വന്നതാണ് എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള, ഏറ്റവും പിന്നോക്ക വിഭാഗക്കാരായിട്ടുള്ള മനുഷ്യരുടെ, ശ്രീനാരായണ ഗുരുവിന്റെ ആയാലും പൊയ്കയിൽ യോഹന്നാന്റെ കാര്യത്തിലായാലും അയ്യങ്കാളിയുടെ കാര്യത്തിലായാലും ശ്രീകുമാര ഗുരുദേവന്റെ കാര്യത്തിലായാലും, ഇതുപോലെ മലയാളി സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നാണ് ഇവിടുത്തെ നവോത്ഥാനം, ഇവിടുത്തെ റിനൈസൻസ് ഉയർന്നത് എന്നുള്ളത് മറ്റ് പല പ്രദേശങ്ങളിൽ നിന്നുള്ള നവോത്ഥാനത്തിൽ നിന്ന് കേരളത്തെ വ്യത്യസ്തമാക്കുന്നു എന്നുള്ളതിനെ പറ്റി എല്ലാവർക്കും ഇന്ന് ഏറെക്കുറെ അറിവുള്ളതാണ്. ബംഗാളിന്റെ നവോത്ഥാനവുമായിട്ടുള്ള മൗലികമായിട്ടുള്ള വ്യത്യാസം അത് തന്നെയായിരുന്നു. മൗലികമായിട്ടുള്ള വ്യത്യാസം എന്ന് തീർച്ചയായിട്ടും ബംഗാളി നവോത്ഥാനത്തിന്റെ ഭദ്രലോക് എന്ന് പറയുന്ന വിഭാഗം നയിക്കുന്ന അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള അർബൻ സെൻട്രിക് ആയിട്ടുള്ള ഉന്നത സവർണ നഗരജീവികളായിട്ടുള്ള വിഭാഗക്കാരുടെ കയ്യിലൂടെ അവർ സൃഷ്ടിക്കുകയും അവരത് പ്രചരിപ്പിക്കുകയും നടത്തിയ ആ നവോത്ഥാന പ്രക്രിയ, ബംഗാളി റിനൈസൻസിന്റെ ഏറ്റവും വലിയ ദൗർബല്യം ഇന്നും നമുക്ക് പ്രകടമാവുന്നത് പോലെ ബംഗാൾ ഇന്നും സാമൂഹ്യമായി 10-33 വർഷത്തെ അല്ലെങ്കിൽ 34 വർഷത്തെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സാന്നിധ്യത്തിന് ശേഷം ഇന്നും സാമൂഹ്യമായി കേരളത്തിന്റെ 7 അയലത്ത് പോലും വരാൻ യോഗ്യതയില്ലാത്ത തരത്തിലുള്ള സാമൂഹ്യ പിന്നോക്കാവസ്ഥയിൽ എന്തുകൊണ്ടാണ് ബംഗാൾ ഇപ്പോഴും നിലനിൽക്കുന്നത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ നവോത്ഥാനത്തിന്റെ തുടർച്ചയായ
പിന്നെ ഇടതുപക്ഷ പ്രസ്ഥാനം കേരളത്തിൽ വ്യത്യസ്തമാവുന്നത് എങ്ങനെയാണെന്നും ബംഗാളിൽ അത് വ്യത്യസ്തമായിട്ടിരിക്കുന്നത് എങ്ങനെയാണെന്നും ബംഗാളിലെ ഗവൺമെന്റിന്റെ അല്ലെ ബംഗാളിലെ ഇടതുപക്ഷ ഭരണത്തിന് ശേഷവും എന്തുകൊണ്ടാണ് ബംഗാളി പിന്നെ സാമൂഹ്യ മുന്നേറ്റത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഇന്നത്തെ ഏറ്റവും പുതിയ ആസൂത്രണ ബോർഡിന്റെ ആസൂത്രണ കമ്മീഷന്റെ കണക്കനുസരിച്ച് പോലും വളരെ വളരെ പിന്നോക്കമാണ് മനുഷ്യ വിഭവ ശേഷിയിലെ കാര്യത്തിൽ ബംഗാൾ എന്ന് കാണിക്കുന്നത്. ഈ നവോത്ഥാന പ്രക്രിയയുടെ ഈ വളരെ മൗലികമായിട്ടുള്ള വ്യത്യാസവുമായി ബന്ധപ്പെട്ട് തന്നെ കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളതിനെ പറ്റി ഒരു സംശയവുമില്ല. അങ്ങനെ വളരെ ശക്തമായിട്ടുള്ള ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ധനാത്മകമായിട്ടുള്ള വശങ്ങളുള്ള ഒരു റിനൈസ് ഒരു നവോത്ഥാനത്തിന്റെ സന്തതികളാണ് ഇന്നത്തെ കേരളം. അതിന്റെ സൃഷ്ടിയാണ് ഇന്നത്തെ കേരളം ബംഗാൾ മറ്റു സ്ഥലങ്ങളുമായിട്ട്. തീർച്ചയായിട്ടും തമിഴ്നാടും ഒരു പരിധിവരെ തമിഴ്നാട്ടിലെ നവോത്ഥാനത്തിനും ഇങ്ങനെയുള്ള ഏറ്റവും താഴെ തട്ടിൽ നിന്നുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഉണ്ടാവുന്നത്. പക്ഷേ ഇതിനർത്ഥം നമ്മൾ പിന്നെ എല്ലാം തികഞ്ഞതാണെന്നോ അതിന്റെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ഈ നവോത്ഥാനത്തിനും അതിൻ്റെതായ എല്ലാ ദൗർബല്യങ്ങളും തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ സമീപകാലത്ത് വീണ്ടും 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 പഠന വിഷയമായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം നമ്മുടെ ഈ പുതിയ ആധുനിക കാലഘട്ടത്തിലും എന്തുകൊണ്ടാണ് ആധുനികതയുടെയും പ്രബുദ്ധതയുടെയും പുരോഗമന പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ ഒരു മുന്നേറ്റം ഉണ്ടായിട്ട് പോലും ഇവിടെ ഇപ്പോഴും പലതരത്തിലുള്ള സ്ത്രീവിരുദ്ധത അതിലെ പിന്നെ ജാതീയത കടുത്ത വർഗീയത എന്നിവയൊക്കെ എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത് അതിശക്തമായി നിലനിൽക്കുന്നത്? ഒരുപക്ഷെ വർഗീയ ലഹളകളിലേക്കോ സാമുദായിക ലഹളകളിലേക്കോ അല്ലെങ്കിൽ വളരെ പ്രത്യക്ഷമായ തരത്തിലുള്ള ചൂഷണങ്ങളിലേക്കോ ഒന്നും കേരളത്തിന് പോകേണ്ടി വന്നിട്ടില്ല. അത് മറ്റ് ചില ഈ നവോത്ഥാനത്തിന്റെ ഒരു ഘട്ടത്തിലുണ്ടായ പലതരത്തിലുള്ള മാസ് മൂവ്മെന്റുകളുണ്ടാവാം. പക്ഷേ ഇപ്പോഴും നമ്മുടെ ഈ തൊലി പുറമേ കാണുന്ന ഈ പുരോഗതിയുടെയും പിന്നിൽ വളരെ കൃത്യമായ സ്ത്രീവിരുദ്ധതയും പുരുഷാധിപത്യവും വർഗീയ മതവികാര അല്ലെങ്കിൽ അനുഷ്ഠാന ആചാരാനുഷ്ഠാനങ്ങളോടുള്ള അന്ധവിശ്വാസം കൊണ്ടുള്ള അത് ദിവസം തോറും കൂടിക്കൂടി വരുന്ന ഒരു കാഴ്ച. എന്തുകൊണ്ടാണ് ഈ പാരഡോക്സ്, എന്തുകൊണ്ടാണ് ഈ പ്രഹേളിക എന്നുള്ളത് സാമൂഹ്യ ചിന്തകർ പലരും ആലോചിക്കുകയും ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്ന ചോദ്യമാണ്. അതിലൊന്ന് എനിക്ക് തോന്നാറുള്ളത് പലപ്പോഴും ഈ നവോത്ഥാനത്തെ കേരളീയ നവോത്ഥാനത്തിന്റെ തന്നെ ഉൾച്ചേർന്നിട്ടുള്ള ദൗർബല്യങ്ങൾ പ്രധാനമാണ്. കാരണം ഇവിടെ ജാതിക്കെതിരായിട്ടുള്ള ജാതിയുടെ ചൂഷണത്തിനെതിരായിട്ടുള്ള ജാതി വ്യവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ ഉണ്ടായെങ്കിലും പ്രധാനമായിട്ടും ഇവിടെ മതത്തിനെ ഒരു കാലത്ത് പോലും അതിശക്തമായ രീതിയിൽ മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ പിന്നെ ചോദ്യം ചെയ്യുകയോ വിചാരണ ചെയ്യുകയോ ഉണ്ടായിട്ടില്ല. നമ്മുടെ സാമൂഹ്യ പുരോഗമനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള നേതാക്കൾ പോലും ഒരു പരിധിവരെയെങ്കിലും അവസാനം വരെ ഈ മതത്തിൻ്റെതായിട്ടുള്ള മതത്തിനെ ഡീലെജിറ്റിമൈസ് ചെയ്യാനുള്ളൂ അല്ലെങ്കിൽ മതത്തിന്റെ അതിശക്തമായിട്ടുള്ള സ്വാധീനത്തിനെ അതിന്റെ ഭൗതികമായിട്ട് ഒരുപക്ഷെ മതവുമായിട്ട് ബന്ധപ്പെട്ട ജാതീയത അല്ലെങ്കിൽ അതിന്റെ പിന്നെ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ അതൊക്കെ വളരെ മോശമാണ്, മോശമായ ആചാരങ്ങളൊക്കെ മോശമാണ്. എന്നാലും ഇതെല്ലാം ഈ മതത്തിന്റെ ഫ്രെയിം വർക്കിനകത്ത് നിന്നുകൊണ്ട് തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു തരത്തിലുള്ള വളരെ ശക്തമായിട്ടുള്ള ആഹ്വാനം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യൽ റിഫോമേഴ്സിന്റെ കാര്യത്തിലെടുത്താലും ആ കാര്യത്തിൽ ഇവരാരും പ്രധാനപ്പെട്ട രീതിയിൽ നോക്കുകയാണെങ്കിൽ ആരും ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിച്ചിട്ടില്ല. ആ മതത്തിന്റെ അന്നത്തെ തെറ്റുകൾ മാറി മതത്തിനെ നന്നാക്കിയെടുക്കുക അല്ലെങ്കിൽ മതത്തിന്റെ ചീത്ത സ്വഭാവങ്ങളെല്ലാം മാറ്റി മതത്തിനെ അതിന്റെ ശുദ്ധമായിട്ടുള്ള അതിന്റെ പ്യുവറായിട്ടുള്ള അതിന്റെ ഒറിജിനിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ഒരു ധാരണയോ എന്നുള്ള ഒരു പ്രചരണമോ നമുക്ക് നമ്മുടെ റിഫോമേഴ്സിന്റെ എല്ലാ കാലത്തെയും നമ്മുടെ ഏറ്റവും എല്ലാ നേരത്തെ പറഞ്ഞ ഓരോ റിഫോമറും എടുത്താലും വളരെ കൃത്യമാണ്. അതിന് വിരുദ്ധമായി ചിന്തിച്ച മൈനോറിറ്റീസിന് ന്യൂനപക്ഷങ്ങൾ ക്രമേണ ആയിട്ട് പിന്നെ പ്രാന്തവൽക്കരിക്കുകയോ അല്ലെങ്കിൽ അരികുകളിലേക്ക് തള്ളിയപ്പെടുകയോ ചെയ്തു. ഈ രണ്ട് ധാരകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൽ ഇപ്പോൾ SNDP പോലെ ഒരു പ്രസ്ഥാനത്തിൽ ഈ രണ്ട് ധാരകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൽ എന്തുകൊണ്ടാണ് സഹോദരനയ്യപ്പൻ്റെയോ അല്ലെങ്കിൽ പിന്നീട് CK CV Kunjiraman ഒക്കെ ഉള്ള ഒരു ധാര വളരെ ദുർബലമാവുകയും ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെയുള്ള ഒരു ധാര ശക്തമാവുകയും ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഈ കോൺഫ്ലിക്ട് ഈ വൈരുദ്ധ്യം നമുക്ക് കൃത്യമായി പ്രകടമാകുന്നുണ്ട് എന്നുള്ള സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ സ്വത്വം സംബന്ധിച്ച നമ്മുടെ ധാരണകളിൽ ഇപ്പോഴും എന്തുകൊണ്ടാണ് ഈ വശങ്ങളൊക്കെ മുന്നോട്ട് നിൽക്കുന്നത്, ശക്തമായി നിൽക്കുന്നത്, മതത്തിൻ്റെയും ജാതിയുടെയും സ്വാധീനം നിലനിൽക്കുന്നു നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ ഒന്ന് പുനർവിചാരണ ചെയ്യുകയോ പുനരാലോചിക്കുകയോ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി സംശയമില്ല. ഇനി മാധ്യമങ്ങളെ കുറിച്ചുള്ള
പഠനത്തിലാണെങ്കിൽ ഇത് ഇതിന്റെ മോഡേണിറ്റി പ്രോജക്ടിന്റെ ഈ കോംപ്ലക്സിറ്റീസ്, അതായത് ഇത് പൂർണ്ണമായിട്ടും ബ്ലാക്കും വൈറ്റും അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് സങ്കീർണത ഉള്ളതാണ്. അതുകൊണ്ട് പലപ്പോഴും നവോത്ഥാന മൂല്യങ്ങളെ തിരിച്ചുപിടിക്കുക എന്നുള്ള ഒരു 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 എന്താ പറയുന്ന ഒരു ഗ്രാൻഡ് നറേറ്റീവ്, ഒരു ബൃഹദാഖ്യായിക വാസ്തവത്തിൽ ഒരുപാട് പിന്നെ പ്രശ്നങ്ങളും ഒരുപാട് വാരിക്കുഴികളും നിറഞ്ഞ, ഒരുപാട് പ്രോബ്ലംസ് നിറഞ്ഞ, ഒരുപാട് സങ്കീർണതകൾ നിറഞ്ഞ ഒരു പ്രോജക്റ്റ് ആയിരിക്കും എന്ന് പറയാൻ വേണ്ടി കൂടിയാണ്. നമ്മളിപ്പോ ഈ മാധ്യമങ്ങളുടെ കഥ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാധ്യമങ്ങൾ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഇപ്പോൾ ആഗോളതലത്തിലാണെങ്കിൽ ആധുനികത ജനാധിപത്യത്തിന്റെ ഒരു എല്ലാ ദൗർഭ്യം, നേരത്തെ പറഞ്ഞ മോഡേണിറ്റിയുടെ പ്രശ്നങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, അത് ആ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഇന്ന് കരുതുന്ന, ഇന്ന് നമ്മൾ മോഡേൺ എന്ന് കരുതപ്പെടുന്ന ഓരോ ഘട്ടത്തിലും എങ്ങനെയാണ് മാധ്യമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്, ലോകത്തിന്റെ കാര്യത്തിലായാലും ഇന്ത്യയുടെ കാര്യത്തിലായാലും കേരളത്തിന്റെ കാര്യത്തിലായാലും ഒരു സംശയവുമില്ല. ഈ ഈ നമ്മുടെ ഒരു ഒരു ജനാധിപത്യത്തിലേക്കുള്ള ഈ പ്രക്രിയ തന്നെയായിരുന്നു, ഈ മാധ്യമങ്ങൾ തന്നെയായിരുന്നു ഈ പ്രക്രിയയുടെ സൃഷ്ടാക്കൾ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ആദ്യ കേരളത്തിലെ കാര്യം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വളരെ ഈ സമീപകാലത്ത് കഴിഞ്ഞ ദിവസം മരിച്ചുപോയ ആൻഡേഴ്സൺ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പഠനം തന്നെ എങ്ങനെയാണ് പിന്നെ മാധ്യമങ്ങൾ ഈ മുതലാളിത്തത്തിന്റെ, സ്വാഭാവികമായിട്ടും ജനാധിപത്യവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അത് മുതലാളിത്തത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ചേർന്നുള്ള ഒരു സൃഷ്ടാവും സൃഷ്ടിയും കൂടെയാണ്, അതിനെ എങ്ങനെ പ്രിന്റ് ക്യാപിറ്റലിസം എന്ന് വിളിക്കുന്ന തരത്തിലേക്ക് അത് വളർത്തി എന്ന് അദ്ദേഹം വളരെ വിശദമായിട്ട് ബെനഡിക്ട് ആൻഡേഴ്സൺ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ സമീപകാലത്താണ് പഠിച്ചത്. അദ്ദേഹമാണ് ആദ്യമായിട്ട് എങ്ങനെയാണ് മുതലാളിത്തത്തിന്റെയും ജനാധിപത്യത്തിന്റെയും സൃഷ്ടിയിൽ തന്നെ മാധ്യമങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് എന്നുള്ളത് അദ്ദേഹം വളരെ വിമർശന ബുദ്ധിയാ തന്നെ പഠിച്ചിരിക്കുന്നു. നമ്മൾ കേരളത്തിന്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. കേരളത്തിലാണെങ്കിലും ആദ്യകാലം മുതൽ കേരളത്തിന്റെ ആധുനീകരണത്തിന്റെ, കേരളത്തിന്റെ സംസ്കാരത്തിന്റെയും കേരളത്തിന്റെ പിന്നെ കേരളീയതയുടെയും ഒക്കെ മോഡേണൈസേഷന്റെ ഓരോ ഘട്ടത്തിലും, അപ്പോൾ തീർച്ചയായിട്ടും ഈ മാധ്യമങ്ങളുടെ വളർച്ചയിൽ നിന്നോ അല്ലെങ്കിൽ ഈ പ്രയാണത്തിൽ ഇതിന് മുമ്പ് തന്നെ പലരും ചൂണ്ടിക്കാണിച്ച പോലെ രണ്ടും പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പിന്നെ വളരെ ഒരു പൊതുമണ്ഡലം എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ ജനാധിപത്യപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതെല്ലാം അതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതിന്, അതിനൊരു മണ്ഡലം ഉണ്ടാക്കുന്നതിന് ആദ്യമായി മാധ്യമങ്ങളാണ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് എന്നുള്ളത് ഹേബർമാസിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള പിന്നെ പഠനം ചൂണ്ടിക്കാണിക്കുന്നത്. പബ്ലിക് സ്ഫിയർ എന്ന് വിളിക്കുന്ന ഒരു സിവിൽ സൊസൈറ്റിയുടെ രൂപീകരണത്തിൽ, ജനാധിപത്യത്തിന്റെ രൂപീകരണത്തിൽ മനുഷ്യർ തമ്മിൽ, സ്ഥാപനങ്ങൾ തമ്മിൽ, സംഘടനകൾ തമ്മിൽ, പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിലൂടെ മാത്രമാണ് ഈ ഈ ജനാധിപത്യം രൂപപ്പെട്ടത്. ആ ആശയവിനിമയത്തിന്റെ പ്രാഥമികമായിട്ടുള്ള മണ്ഡലം മാധ്യമങ്ങളായിരുന്നതും പിൽക്കാലത്ത് അത് അതിൻ്റെതായ ആ മുതലാളിത്തവും ജനാധിപത്യവും കൂടുതൽ കൂടുതൽ മൂലധനത്തിൻ്റെ പിടിയിലാവുകയും മൂലധനത്തിൻ്റെയും വിപണിയുടെയും പിന്നെ കോർപ്പറേറ്റിസത്തിൻ്റെയും ഒക്കെ പിടിയിലേക്ക് മാറുന്നതോടുകൂടി എങ്ങനെ മാധ്യമങ്ങൾ അതേ ദിശയിലേക്ക് വീണ്ടും പോവുകയും ഈ പബ്ലിക് സ്ഫിയർ എന്ന് പറയുന്നത് ഒരു കൂടുതൽ കച്ചവടവൽക്കരിക്കപ്പെട്ട, കൂടുതൽ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള, കൂടുതൽ കൂടുതൽ സാമ്പത്തികവും പിന്നെ വിപണി കേന്ദ്രിതവുമായി മാറിയതിനെക്കുറിച്ചുള്ള അടുത്ത ഘട്ടം, പബ്ലിക് സ്ഫിയറിന്റെ അടുത്ത ഘട്ടത്തിനെ കുറിച്ച് പിന്നെ ഇദ്ദേഹം പഠിച്ച് ഹേബർമാസിന്റെ പഠനം വാസ്തവത്തിൽ ഇന്ന് വളരെയധികം എല്ലാ സമൂഹങ്ങളിലും എല്ലാ രാഷ്ട്രങ്ങളിലും അതുപോലെ കേരളത്തിലും പിന്നെ വളരെ കൃത്യമായി അത് പിന്നെ പ്രസക്തമാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ പറയുമ്പോൾ, ആദ്യഘട്ടത്തിൽ നേരത്തെ പറഞ്ഞ പോലെ മാധ്യമങ്ങളുടെ എങ്ങനെയാണ് കേരളത്തിന്റെ മോഡേണൈസേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതെന്ന് പറയുമ്പോൾ, ആദ്യഘട്ടം തീർച്ചയായിട്ടും മിഷണറിമാരുടെ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു. കേരളത്തിന്റെ വികസനവും കേരളത്തിന്റെ ആധുനികത പ്രോജക്ടിന്റെയും ആദ്യത്തെ അതിന്റെ ശില്പികളും അതിന്റെ കടിഞ്ഞാൺ കയ്യിലേന്തിയവരും അതിനെ നയിച്ചവരും അതിനെ ദിശ നൽകിയവരും അതിന്റെ ലക്ഷ്യം കൽപ്പിച്ചവരും എല്ലാം നമുക്കറിയാവുന്ന പോലെ, അതായത് ഈ സങ്കല്പത്തിലുള്ള പാശ്ചാത്യ മോഡേണിറ്റിയുടെ ഒരു വഴിയിലേക്ക് പോകുന്ന ആ ഘട്ടത്തിലുണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും ആ മിഷണറിമാരുടെ തന്നെ പ്രാഥമികമായിട്ടുള്ള ഏറ്റവും പ്രഥമമായിട്ടുള്ള അവരുടെ കർമ്മം തന്നെ ആദ്യം ഇവിടെ ഒരു പ്രിന്റിംഗ് പ്രസ് ആരംഭിക്കുക, പ്രിന്റിംഗ് പ്രസ്സുകൾ ആരംഭിക്കുക, പത്രങ്ങൾ തുടങ്ങുക എന്നുള്ളതായിരുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ മോഡേണിറ്റി പ്രോജക്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനവും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട
കുതിരകളും ആയി മാറുന്നത് എങ്ങനെ മാധ്യമങ്ങളാവുന്നു എന്നുള്ളതാണ്. ആദ്യം തന്നെ വന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത്, മത പ്രചരണ രംഗത്ത്, മതപ്രചരണം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണെങ്കിലുമുള്ള തരത്തിലുള്ള പലതരത്തിലുള്ള സാമൂഹ്യ പുരോഗതിയുടെ യുദ്ധങ്ങളിലും ഒക്കെ ആദ്യം തന്നെ, അതായത് ഈ പ്രിന്റിംഗ് പ്രസ് ഗുട്ടൻബർഗ് 16-ാം നൂറ്റാണ്ടിൽ 15-ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ച് ഏതാനും വർഷങ്ങൾക്കകം തന്നെ അത് ഗോവയിലെത്തിയിരുന്നു പോർച്ചുഗീസുകാർ വഴി തന്നെ. തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് അധികം താമസിയാതെ ഏതാണ്ട് ഒരു 10-50 വർഷത്തിന്റെ ഇടയ്ക്ക് തന്നെ അത് കേരളത്തിൽ പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവന്നു. ആദ്യം അത് പോർച്ചുഗീസ് പുസ്തകങ്ങളാണ് അരിക്കുന്നത്. പിന്നെ വളരെ കാലത്തിന് ശേഷമാണ്, ഏതാണ്ട് 1847-ലാണ് ആദ്യത്തെ പത്രം വരുന്നത് എങ്കിലും അതിനൊരു 100 വർഷം മുമ്പ് തന്നെ, അല്ലെങ്കിൽ 10-200 വർഷം മുമ്പ് തന്നെ വളരെ വളരെ സജീവമായിട്ടുള്ള അച്ചടിയുടെ പാരമ്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രിന്റിംഗ് പ്രസ്സും അതിൻ്റെ പത്രങ്ങളും ആണ് ഈ മോഡേണിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വഴി തുറന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് പത്രങ്ങളിലൂടെ മതപ്രചരണവും പലപ്പോഴും പലരും മാധ്യമ ചരിത്രത്തിനെ കുറിച്ച് പറയുന്നവർ പറഞ്ഞു, അതൊരു ചരിത്രഘട്ടമായിട്ട് പോലും കൺസിഡർ ചെയ്യാത്ത തരത്തിലുള്ള പഠനങ്ങൾ കാണൂ, അത് മതപ്രചരണത്തിന് വേണ്ടി മാത്രമായിരുന്നു. മിഷണറിമാരുടെ പിന്നെ ക്രിസ്തീയ മതത്തിൻ്റെ പ്രചരണമല്ലാതെ അതിനൊരു പത്രപ്രവർത്തനത്തിൻ്റെയോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനത്തിൻ്റെയോ പോലും ആദ്യഘട്ടമായി കാണാൻ പറ്റുമോ എന്നുള്ള ചില പിന്നെ വിമർശനങ്ങൾ കാണാൻ. പക്ഷെ അത് വളരെ അടിസ്ഥാനരഹിതമാണെന്നുള്ളതിനെപ്പറ്റി സംശയമില്ല. കാരണം പത്രങ്ങൾ രണ്ട് രീതിയിൽ തന്നെയാണ് അവർ ഈ മോഡേണൈസേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചതെന്ന്, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഈ പത്രങ്ങളിലൂടെ വാർത്തകൾ, അത് മതപ്രചരണ സംബന്ധിയായിട്ടുള്ള വാർത്തകളോടൊപ്പം തന്നെ അറിവിനെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചും ഒക്കെയുള്ള പിന്നെ ഒരുപാട് വിവരങ്ങളും പിന്നെ ലോകത്തിൻ്റെ വിവരങ്ങളും ഒരുപക്ഷെ കേരളീയ സമൂഹത്തിൽ ആദ്യമായി വിതറിയത് ഈ മാധ്യമങ്ങളിലൂടെ ആയിരുന്നു ഒരു വശം. മറുവശത്ത് അതിൻ്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മോഡേണൈസേഷൻ പിന്നെ മാർഗങ്ങളിൽ മലയാള ഭാഷയെ, ഒരുപക്ഷെ മലയാള ഗ്രാമറിനെ എല്ലാം വാസ്തവത്തിൽ പൂർത്തിയാക്കുന്നതും അതിനെ രൂപപ്പെടുത്തിയതിലും അതിനെ ഡോക്യുമെൻ്റ് ചെയ്തതിലും ക്രോണിക്കിൾ ചെയ്തതിലും ഈ പാശ്ചാത്യ മിഷണറിമാരുടെ ഈ ആദ്യഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് പലരും കാണാറില്ല. കാരണം മതങ്ങളെ പ്രചരിപ്പിക്കുക മാത്രമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. തീർച്ചയായിട്ടും അത് തന്നെയായിരുന്നെങ്കിൽ നമുക്കറിയാവുന്ന പോലെ ഗുണ്ടട്ടിൻ്റെ കാര്യത്തിലായാലും അർണോസ് ബാദ്രിയുടെ കാര്യത്തിലായാലും അങ്ങനെ ഇഷ്ടംപോലെ നമുക്ക് ഉദാഹരണങ്ങൾ പറയാം മിഷണറിമാരുടെ വശത്തു നിന്ന് എങ്ങനെ ഒരു മലയാളി സ്വത്വം അവർക്ക് അവരുടെ ലക്ഷ്യം മറ്റൊന്നായിരിക്കാം അവരുടെ മതം പ്രചരിപ്പിക്കാം, പക്ഷേ അതിലൂടെ രൂപപ്പെട്ടത് ഒരു മലയാളി സാംസ്കാരിക സാമൂഹ്യ സ്വത്വം, മലയാള ഭാഷയുടെ രൂപപ്പെടൽ, മലയാള ഭാഷയുടെ പൂർണ്ണത കൈവരിക്കൽ, മലയാളത്തിന് അതിൻ്റെതായ ഒരു വ്യതിരിക്തമായിട്ടുള്ള അതിൻ്റെ ഒരു സ്വത്വവും അതിൻ്റെ ഒരു വ്യാകരണവും സൃഷ്ടിക്കുക എന്നുള്ളതൊക്കെ തന്നെയായിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ആദ്യഘട്ടം പത്രങ്ങളുടെ ഏറ്റവും ആദ്യഘട്ടത്തിൽ പോലും കേരളത്തിൻ്റെ കേരളീയതയുടെ മലയാളിത്വത്തിൻ്റെ മലയാളി സ്വത്വത്തിൻ്റെ സൃഷ്ടിയിലും അതിൻ്റെ രൂപീകരണത്തിലും ഈ മിഷണറിമാരും മിഷണറിമാരുടെ പത്രങ്ങളും മിഷണറിമാരുടെ മാധ്യമങ്ങളും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതിനെ പറ്റി ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് അതിനെപ്പറ്റി പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ ഘട്ടം വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഒരു പിന്നെ പ്രിന്റിംഗ് പ്രസിൻ്റെ തീർച്ചയായിട്ടും അതിനുശേഷം ക്രമേണയായി 19-ാം നൂറ്റാണ്ടിൻ്റെ ഏതാണ്ട് പകുതിയോടുകൂടി തന്നെ സാമൂഹ്യമായും രാഷ്ട്രീയമായും ലിംഗപരമായിട്ടും ഒക്കെയുള്ള മലയാളി മുന്നേറ്റത്തിൻ്റെ മുന്നിൽ നിന്നതാണ്, മലയാളി മുന്നേറ്റം രൂപപ്പെടുന്നതിൽ മുന്നിൽ നിൽക്കുമ്പോഴും അവിടെയൊക്കെ നമുക്ക് കാണാവുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചുകൊണ്ട് പത്രങ്ങളുടെ സംഭാവനയാണ്. അത് ഓരോന്നോരോന്നായിട്ട് ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമില്ല. എല്ലാ ഘട്ടത്തിലും എല്ലാ തരത്തിലും പിന്നെ അധികാരത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തിൻ്റെ രാഷ്ട്രീയ ഏറ്റവും ആദ്യമായി പോലും, ഇപ്പോൾ അതായത് നമ്മൾ പറഞ്ഞ ഇപ്പോൾ 1862 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലം എന്ന് വിളിക്കാവുന്ന ആ ഘട്ടത്തിലാണ് ഒരുപക്ഷെ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് കേരളത്തിൻ്റെ, അല്ലെങ്കിൽ തിരുവിതാംകൂറിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ തിരുവിതാംകൂറിൽ ആദ്യമായി ഇവിടുത്തെ രാജഭരണത്തിനെതിരായിട്ടുള്ള ഒരു ആധുനിക രാഷ്ട്രീയ ബോധം, അല്ലെങ്കിൽ ആധുനികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധത്താൽ പ്രേരിതമായിട്ടുള്ള ഒരു പ്രതിരോധത്തിൻ്റെ തുടക്കം നമ്മൾ കാണുന്നത് മോഡേൺ ആയിട്ടുള്ള, തീർച്ചയായിട്ടും അതിൽ സാമൂഹ്യമായിട്ടുള്ള പല പിന്നെ അവശതകൾക്കെതിരെയും പലതരത്തിലുള്ള ചൂഷണങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സമരങ്ങൾക്ക് അതിന് മുമ്പിലുള്ള ചരിത്രമുണ്ട്. പക്ഷെ ഇവിടെ ഒരു മോഡേൺ പൊളിറ്റിക്കൽ റെസിസ്റ്റൻസ് മൂവ്മെന്റ് എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള ആധുനിക ജനാധിപത്യവുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പിൻ്റെ തുടക്കത്തിൽ ഏറ്റവും പ്രധാന വെച്ച ഉദാഹരണം പറയുന്നതാണ് ഈ തിരുവിതാംകൂറിൽ ആദ്യമായി ഒരു ഒരു രാജഭരണത്തിനെതിരായി പിന്നെ ലേഖനം എഴുതിയതിനാണ് ഒരു വിദ്യാർത്ഥിയെ ആദ്യമായി ഇവിടുന്ന് കോളേജിൽ നിന്ന് ശിക്ഷ പിന്നെ കോളേജിൽ നിന്ന് പുറത്താക്കുന്നതെന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച
പിന്നീട് ബാരിസ്റ്റർ ജി പി പിള്ള എന്നറിഞ്ഞ ആ വളരെ പ്രശസ്തനായിട്ടുള്ള, വളരെ വിഖ്യാതനായിട്ടുള്ള ആ സാമൂഹ്യ അല്ലെങ്കിൽ ഒരു വിപ്ലവകാരി, അദ്ദേഹം വെസ്റ്റേൺ സ്റ്റാർ എന്ന് പറയുന്ന ഒരു പത്രത്തിൽ, അല്ലെങ്കിൽ മദ്രാസ് സ്റ്റാൻഡേർഡ് എന്ന പത്രത്തിൽ, മദ്രാസ് നടക്കുന്ന പത്രത്തിലും ഒക്കെ തിരുവിതാംകൂറിലെ ഭരണത്തിനെതിരെ, തിരുവിതാംകൂർ രാജകീയ ഭരണത്തിനെതിരെ, ദിവാനെതിരെ നിരന്തരം ലേഖനങ്ങൾ എഴുതുകയും അദ്ദേഹത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന്, ഇന്നത്തെ മഹാരാജാസ് കോളേജിൽ നിന്ന് പുറത്താക്കുകയും അദ്ദേഹം അങ്ങനെ മദ്രാസിലേക്ക് പോയി അവിടെ പഠനം പൂർത്തിയാക്കുകയും അവിടെ നിന്ന് അദ്ദേഹം കേരള ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവുകയും പിന്നീട് തിരുവിതാംകൂറിൽ വരികയും തിരുവിതാംകൂറിലെ ആദ്യത്തെ രാഷ്ട്രീയ സമരത്തിൻ്റെ, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 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 എന്താ പറയുക, ഒരു ആത്മബോധത്തിനെ കുറിച്ചുള്ള ആദ്യത്തെ രാഷ്ട്രീയ മുന്നേറ്റമായിട്ടുള്ള മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്ന ആദ്യത്തെ പ്രമേയം, അല്ലെങ്കിൽ ആദ്യത്തെ നിവേദനം, ഭീമഹർജി സർക്കാരിന് ദിവാനെതിരെ ഗവൺമെന്റിനെ സമർപ്പിക്കുകയും ചെയ്തു. അത് കേരള സ്വദേശീയരായിട്ടുള്ള പൗരന്മാർക്ക് യാതൊരു തരത്തിലുള്ള പങ്കും ഉദ്യോഗങ്ങളിലും വിദ്യാഭ്യാസ രംഗത്തും ഇല്ലാത്തതിനെ കുറിച്ചുള്ള പരാതി, അതാണ് വാസ്തവത്തിൽ കേരളത്തിലെ തിരുവിതാംകൂറിലെ ഡെമോക്രാറ്റിക് ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ആദ്യത്തെ നാഴികക്കല്ല്. ആ നാഴികക്കല്ല് സൃഷ്ടിച്ച ജി പി പിള്ള എങ്ങനെ അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തനത്തിലൂടെ, അദ്ദേഹത്തിന്റെ പത്ര ലേഖനങ്ങളിലൂടെ അദ്ദേഹം സ്വയം പ്രകാശിതനായി, അല്ലെങ്കിൽ സ്വയം ആവിഷ്കരിച്ചു എന്ന് കാണിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അപ്പോൾ അത് അന്ന് തുടങ്ങിയ ആ ഘട്ടം, അതിനുശേഷം 1867 തന്നെ നമ്മൾ കാണുന്നത് ആദ്യമായി ഒരു പത്രത്തിനെതിരെയാണ് ഈ തിരുവിതാംകൂർ സർക്കാർ ഒരു നടപടി എടുക്കുക. അതായത് ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപപ്പെടുന്നതിന് മുമ്പ് പോലും ഒരു ആദ്യത്തെ മലയാളം ഒരു ദിവാൻ മാധവരാജർക്കെതിരായിട്ട് നിരന്തരം ലേഖനങ്ങൾ എഴുതുന്നതിന് 1867 സന്ധിഷ്ഠവാദി എന്ന പത്രത്തിനെതിരെ നടപടി സ്വീകരിക്കുക മാത്രമല്ല, അത് അടച്ചു പൂട്ടാനും ഉത്തരവിടുന്നത് 1867 ഞാൻ പറഞ്ഞു വരുന്നത്. തിരുവിതാംകൂറിലോ കേരളത്തിൻ്റെ മറ്റ് മേഖലകളിൽ അത്രയും പോലുമില്ല. ഒക്കെ ഈ രാഷ്ട്രീയ ബോധം, ആധുനിക ജനാധിപത്യ ബോധം രൂപപ്പെടുന്നതിനോ അതിനൊരു ജനകീയത അല്ലെങ്കിൽ ആയ അടിത്തറ വരുന്നതിനൊക്കെ എത്രയോ മുമ്പ് ഈ ആദ്യം പറക്കുന്ന, അല്ലെങ്കിൽ മുമ്പേ പറക്കുന്ന പക്ഷികളെ പോലെ പറന്നു പോകാൻ ഈ നേതാക്കന്മാർക്കും ഈ അവർ കൊണ്ടുവന്ന ഈ പത്രങ്ങളിലൂടെയും, അതുപോലെ ആദ്യമായി ദ ഫസ്റ്റ് ജേർണലിസ്റ്റ് ബി ബാനിഷ് ഫ്രം തിരുവിതാംകൂർ, തിരുവിതാംകൂറിൽ നിന്ന് ഒരു പത്രപ്രവർത്തകനെ ആദ്യമായി പുറത്താക്കുന്നതും 1874 അത് ഡോക്ടർ കീസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. പക്ഷേ അതിനകം തന്നെ ഡോക്ടർ കീസ് കേരളത്തിൻ്റെ, അന്ന് കേരളമായിട്ടുള്ള മലബാറിൽ പോലും അദ്ദേഹം അറിയപ്പെടുകയും ആ ഡോക്ടർ കീസിനെ ഇവിടെ പുറത്താക്കിയതിന് പകരം ഉടനെ തന്നെ അദ്ദേഹം മലബാറിലേക്ക് അദ്ദേഹത്തിനെ ക്ഷണിച്ചുകൊണ്ടുപോയി മലബാർ സ്പെക്ടേറ്റർ എന്ന പത്രത്തിൻ്റെ പത്രാധിപരാക്കി, പൂവാടൻ വക്കീൽ എന്ന് പറയുന്ന മലബാറിലെ സാമൂഹ്യ ചിന്തകൻ കൊണ്ടുവരികയും ചെയ്തു. ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിന് മുമ്പുള്ള കാലമാണ് ഞാൻ പറയുന്നത്, അയ്യങ്കാളിക്കും മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന. ഈ സംഭവങ്ങൾ ഇവര് ഈ പ്രസ്ഥാനത്തിൻ്റെ, കേരളീയ നവോത്ഥാനത്തിൻ്റെയും കേരളീയ ആധുനികതയുടെയും സൃഷ്ടാക്കൾ എന്ന് നമ്മൾ ഇന്ന് കരുതുന്ന ഈ പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കരണ നേതാക്കൾ, പരിഷ്കരണത്തിൻ്റെ ആത്മീയതയുടെയും എല്ലാത്തിൻ്റെയും നേതാക്കളുടെ ആവിർഭാവത്തിന് മുമ്പ് തന്നെ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെയും കേരളത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെയും കേരളത്തിൻ്റെ ആധുനിക ജനാധിപത്യത്തിൻ്റെയും പങ്ക്, അല്ലെങ്കിൽ അതിൻ്റെ സംഭാവന എങ്ങനെ ഇവിടെ, ഇത് ഏതാണ്ട് 1900 അവസാനത്തോടെ തിരുവിതാംകൂറിൽ നിന്ന് ഇത് മലബാറിലേക്ക് വരികയും മലബാറിൽ കേരള പത്രിക എന്ന് പറയുന്ന പത്രം 1880 അതായത് 1880 എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കും, കോൺഗ്രസ് പാർട്ടി ഉണ്ടാവുന്നതിൻ്റെ ആ സമയത്ത് തന്നെ കേരള പത്രിക എന്ന് പറയുന്നത് ബംഗാളിൽ പോയി ആനന്ദ് ബസാർ പത്രിക എന്ന് പറയുന്ന ഒരു നാഷണലിസ്റ്റ് ആയിട്ടുള്ള പത്രത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ചെങ്കളത്ത് കുഞ്ഞിരാമമേനോൻ അതേ പേരിൽ അതുമായിട്ട് സാമ്യമുള്ള പേരിൽ കേരള പത്രിക എന്നൊരു പത്രം തുടങ്ങുകയും അത് ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായിട്ട്, സ്വാഭാവികമായിട്ട് മലബാറിലെ പത്രമായതുകൊണ്ട് അവിടെ രാജഭരണമില്ലാത്തതുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായും ദേശീയബോധം സൃഷ്ടിക്കുന്നതിനും ഒക്കെയുള്ള സംഭാവന വഹിച്ചുകൊണ്ട് ആ പത്രം അങ്ങനെ മലബാറിലും, അങ്ങനെ കൊച്ചിയിലായാലും തിരുവിതാംകൂറിലെ, കൊച്ചിയിലെ നേരത്തെ വെസ്റ്റേൺ സ്റ്റാറിൻ്റെ കാര്യം പറഞ്ഞു, തിരുവിതാംകൂറിലെ പത്രങ്ങൾ പറഞ്ഞു, മലബാറിലെ പത്രങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് വാസ്തവത്തിൽ മോഡേണിറ്റിയുടെ, നാഷണലിസ്റ്റ് മൂവ്മെന്റിന്റെയും നാഷണലിസ്റ്റ് ഇതോടുകൂടി ഇതിൻ്റെ തുടർച്ചയായിട്ട് ദേശീയ പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട പത്രങ്ങൾ വരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് വിളിക്കാവുന്ന, മോഡേണിറ്റിയുടെ അടുത്ത ഘട്ടം എന്ന് വിളിക്കുക, മോഡേണൈസേഷൻ പ്രോജക്റ്റിൻ്റെ അടുത്ത ഘട്ടം എന്ന് വിളിക്കാവുന്ന മുതലാളിത്തത്തിൻ്റെ ഘട്ടമാണ്. വാസ്തവത്തിൽ മുതലാളിത്തത്തിൻ്റെ ശരി തെറ്റുകളെ കുറിച്ചുള്ള മൂല്യനിർണ്ണയത്തിലേക്കല്ല പോകുന്നത്, ഒരു സാമൂഹ്യ പ്രതിഭാസം എന്ന നിലയിലാണ് അതിനെ ഞാനിപ്പോൾ വിശദീകരിക്കുന്നത്. അതായത് ഫ്യൂഡലിസ്റ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന്, ജനാധിപത്യപൂർവ്വമായിട്ടുള്ള രാജഭരണത്തിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് വരുന്ന ഒരു ഘട്ടത്തിലെ ഒരു
വെസ്റ്റേൺ മോഡേൺ പ്രോജക്ടിന്റെ അനിവാര്യതയായ ആ മുതലാളിത്തം, ആ മുതലാളിത്തത്തിന്റെ ആവിർഭാവത്തിൽ മാത്രമല്ല മുതലാളിത്തത്തെ കൈപിടിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവന്നതിലും ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് പത്രങ്ങൾക്ക്, അന്നത്തെ മാധ്യമങ്ങൾക്ക്, മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ മലയാള മനോരമ 1888 മലയാള മനോരമ കമ്പനി മലയാളി തുടങ്ങുന്ന ആദ്യത്തെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. അപ്പോൾ അത് പുനലൂർ പേപ്പർ മില്ലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഒരു കമ്പനിയെങ്കിൽ അതൊരു സായിപ്പ് തുടങ്ങിയതായതുകൊണ്ട് രണ്ടാമത് തുടങ്ങിയ ഈ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഒരു 10,000 പിന്നെ 100 രൂപയുടെ 10,000 ഷെയറുമായിട്ട് ആധുനിക മുതലാളിത്തത്തിന്റെ ആധുനിക മുതലാളിത്ത ചലന നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെ ടൈമിത 44 മിനിറ്റ്സ് ഓക്കെ ആ രീതിയിലേക്ക് ആ മുതലാളിത്തത്തിന്റെ സൃഷ്ടിച്ചതിലും ഒരേപോലെ പിന്നെ മാധ്യമങ്ങൾ, മലയാളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെ പങ്കുവച്ചു എന്നുള്ളത് നമ്മുടെ ചരിത്രം കാണിക്കുന്നു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ദേശീയ പ്രസ്ഥാനത്തിന്റെ കാര്യത്തിലായാലും മുതലാളിത്തത്തിന്റെ കാര്യത്തിലും എല്ലാം വന്നു. അത് കഴിഞ്ഞ് ഓരോന്നിലും ഇടതുപക്ഷ പ്രസ്ഥാനം, അതിന്റെ അടുത്ത ഘട്ടത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം, ഇവിടെയൊക്കെ വാസ്തവത്തിൽ ഈ പ്രസ്ഥാനത്തിന്റെ ഒപ്പമോ പ്രസ്ഥാനത്തിന്റെ മുന്നണിയിലോ പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതലോ ഈ പത്രങ്ങളെല്ലാം ഓരോ ഘട്ടത്തിലും പത്രങ്ങൾ അതിൻ്റെതായ ഏറ്റവും വലിയ സംഭാവന വഹിക്കുകയും ചെയ്തു. ഇവിടെ തന്നെ വാസ്തവത്തിൽ പത്രങ്ങളെ സ്വയം വിചാരണയ്ക്ക് വിധേയമാക്കുന്ന ഒരു ധാരയും ഇതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നുള്ളത് പലരും കാണാറില്ല. ഇതെല്ലാം പത്രങ്ങൾക്ക് അനുകൂലമായിട്ടോ പത്രങ്ങളെ പ്രശംസിക്കാനോ മറ്റോ പറയുന്നതല്ല, പത്രങ്ങളെ തന്നെ വിമർശിക്കുന്ന മാധ്യമ വഴക്കങ്ങളെയും അന്നത്തെ മാധ്യമ രീതികളെയും നിരന്തരമായി നിശിതമായി വിമർശിക്കുന്ന ഒരു ധാരയും, ഒരു പക്ഷേ ഒരു ന്യൂനപക്ഷ ധാരയായിരിക്കാം, പക്ഷേ ആ ധാരയും സജീവമായി കേരളത്തിന്റെ മാധ്യമരംഗത്തുണ്ടായിരുന്നു. അതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് കേരളത്തിന്റെ ഏറ്റവും പ്രതിഭാധനായ, ഏറ്റവും ഐതിഹാസികനായിട്ടുള്ള പത്രപ്രവർത്തകനായ സാക്ഷാൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള തന്നെയായിരുന്നു. അദ്ദേഹം എത്രയൊക്കെ ശക്തമായി രാജഭരണത്തിനെ വിമർശിക്കുകയോ അല്ലെങ്കിൽ അന്നത്തെ ഹിന്ദു സവർണ ഹിന്ദു വ്യവസ്ഥയെ വിമർശിക്കുകയോ അല്ലെങ്കിൽ മറ്റ് തെറ്റുകളെ വിമർശിക്കുകയോ അത്രയും ശക്തമായി തന്നെ അദ്ദേഹം നിലവിലുള്ള മാധ്യമ പ്രവർത്തന രീതികളെയും അതിൻ്റെ തെറ്റുകളെയും, പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ ഇപ്പോൾ വായിച്ചാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം അദ്ദേഹം എഴുതിയ പല ലേഖനങ്ങളും വായിച്ചാൽ അത് വാസ്തവത്തിൽ ഇന്ന് ഇപ്പോൾ എല്ലാവരും പറയൂ ഇന്നത്തെ കാലത്തെല്ലാം പത്രങ്ങളെല്ലാം മോശമായി, വളരെ മോശമായി എന്ന് പറയുമ്പോൾ അന്ന് അദ്ദേഹം എഴുതിയ പല മുഖപ്രസംഗങ്ങളും വായിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും നമ്മൾ. കാരണം അത്ര നിശിതം അന്ന് ഇന്നൊക്കെ ഇന്നും ബാധകമായിട്ടുള്ള അതേ വസ്തുക്കൾ തന്നെയാണ് പല കാര്യങ്ങളും പറയുന്നത്. പിന്നെ സിവിൽ റൈറ്റ്സിൻ്റെ കാര്യത്തിലായാലും പിന്നെ പുതിയ കമ്മ്യൂണിസ്റ്റിന്റെ കാര്യത്തിൽ, ഇപ്പോൾ മാർക്സിനെ ആദ്യമായി കേരളത്തിൽ മലയാളികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് പത്രപ്രവർത്തകനായ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണെങ്കിൽ പുതിയ സ്ത്രീ ബോധത്തെക്കുറിച്ചുള്ള സ്ത്രീകളുടെ മുന്നേറ്റത്തിലും ആദ്യമായി തന്നെ ആദ്യം മുതലേ പത്രങ്ങൾ അവരുടെ പങ്കുവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞാലും എന്തുകൊണ്ടാണ് ഇന്നത്തെ പത്രങ്ങൾ ഇതുപോലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിൽക്കുന്നത് എന്ന് നോക്കുമ്പോൾ അതിൽ ഈ പ്രസ്ഥാനങ്ങൾക്ക്, ഈ പിന്നെ പ്രതിഭാസങ്ങൾക്ക് ഏതൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു, അത് എത്രമാത്രം പിന്നെ കോർപ്പറേറ്റൈസ്ഡ് ആയോ, എത്രമാത്രം അത് പാട്രിയാർക്കലായി നിലനിൽക്കുന്നു, എത്രമാത്രം പുരുഷ മേധാവിത്വം തുടരുന്നു കേരള വ്യവസ്ഥയിൽ, എത്രമാത്രം സ്ത്രീ വിരുദ്ധത തുടരുന്നു കേരളത്തിൽ, എത്രമാത്രം ഏറ്റവും ദളിതരായിട്ടുള്ള, ഏറ്റവും പിന്നോക്കക്കാരായിട്ടുള്ള ദളിതരുടെയോ ആദിവാസികളുടെയോ സാന്നിധ്യം എങ്ങനെ നമ്മുടെ വികസന മാതൃകയിൽ, എങ്ങനെ നമ്മുടെ മോഡേണിറ്റി പ്രോജക്റ്റിൽ പൂർണ്ണമായിട്ടും അരികുവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നോക്കുമ്പോൾ ഇതെല്ലാം ഒരു ദർപ്പണത്തിൽ എന്ന പോലെ കേരളത്തിന്റെ മാധ്യമങ്ങളിലും വളരെ കൃത്യമായി കാണാം. അതിന്റെ മോഡേണിറ്റി പ്രോജക്റ്റിൽ തന്നെ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പാശ്ചാത്യ മുതലാളിത്തം, പാശ്ചാത്യ പാശ്ചാത്യ രാജ്യം അവരുടേതായ രാജ്യങ്ങളിൽ അവരത് ഉൽപ്പാദന ശക്തികളെ കെട്ടഴിച്ചു വിടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തിയെങ്കിൽ ഇന്ത്യയിലും കേരളത്തിലും അത് ഫ്യൂഡലിസത്തിനോടൊപ്പം അല്ലെങ്കിൽ അത് രാജഭരണത്തിനോടൊപ്പം ജമീന്ദാർമാരോടൊപ്പം നിന്ന ഒരു വിട്ടുവീഴ്ചയോ അല്ലെങ്കിൽ അവരുമായിട്ട് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഇവിടെയുള്ള ഉൽപ്പാദന ശക്തികൾ പിന്നെ അഴിച്ചുവിട്ടില്ലെന്ന് മാത്രമല്ല ഇവിടെ ഒരേ സമയം മുതലാളിത്തവും പ്രാങ് മുതലാളിത്തവും ഫ്യൂഡൽ വ്യവസ്ഥയും അർദ്ധ ഫ്യൂഡൽ വ്യവസ്ഥയും മോഡേണിറ്റിയും നാടുവാഴി വ്യവസ്ഥയും മതനിരപേക്ഷതയും കടുത്ത വർഗീയതയും എല്ലാം ഒരേപോലെ നിലനിൽക്കുന്നതിൻ്റെ ഈ സങ്കീർണമായിട്ടുള്ള ഒരവസ്ഥ ഒരേ സമയത്ത് ഭൂതകാലത്തിൻ്റെയും ഭാവിയുടെയും വർത്തമാനത്തിൻ്റെയും നല്ലതും കെട്ടതുമായ അവശിഷ്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിൽ എങ്ങനെ കേരള സമൂഹം ഇന്ത്യൻ സമൂഹം എത്തിയോ ആ അവസ്ഥ പൂർണ്ണമായിട്ടും പ്രതിഫലിപ്പിക്കുന്ന ആ അവസ്ഥ പൂർണ്ണമായിട്ടും ഏറെക്കുറെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് ആണ് നമുക്കിന്ന് നമ്മുടെ പിന്നെ മാധ്യമരംഗത്തെയും കാണുന്നത്. അതുകൊണ്ട് മാധ്യമരംഗത്തിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള കുറച്ചൊരു ഡീപ്പറായിട്ടുള്ള അനാലിസിസ് സമൂഹത്തിൽ നടത്തുകയാണെങ്കിൽ നമുക്കത് വ്യക്തമാകും. അങ്ങനെ ആ സമൂഹത്തിൻ്റെ ആ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഈ കോൺട്രഡിക്ഷൻസിനെ മറികടക്കാത്തിടത്തോളം
നമ്മൾ കരുതുന്ന പോലെ മാധ്യമങ്ങൾ മാത്രം എല്ലാ നന്മകളുടെയും എല്ലാ ശരികളുടെയും ഒക്കെ ഒരു ഒരു ഉദാഹരണമായിട്ട് എന്തുകൊണ്ട് മാറുന്നില്ല? നിങ്ങൾ എന്താ ഇങ്ങനെ കച്ചവടം വൽക്കരിക്കപ്പെട്ട ഒരു മാധ്യമമാവുന്നത്? നിങ്ങൾ എന്തിനാണ് സെൻസേഷന്റെ പുറകെ പോകുന്നത്? നിങ്ങൾ എന്തിനാണ് പിന്നെ മറ്റ് മുതലാളിത്തത്തിന്റെ കുഴലൂത്തുകാരാവുന്നത്? നിങ്ങൾ എന്തിനാണ് വർഗീയതയും ജാതിക്കും വേണ്ടി കുഴലൂതുന്നത് എന്നൊക്കെ ചോദിക്കാം തീർച്ചയായിട്ടും. പക്ഷെ ആ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യം നമ്മളോട് സ്വയം ചോദിക്കണം. നമ്മൾ അടങ്ങുന്ന, നിങ്ങളും ഞാനും അടങ്ങുന്ന ഈ സമൂഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സൃഷ്ടിയാണ് ഈ മാധ്യമങ്ങൾ. ആ സമൂഹത്തിന്റെ എല്ലാ കേടുകളും എല്ലാ ശരികളും എന്ന പോലെ അതിലും പ്രതിഫലിക്കും എന്നും പറഞ്ഞുകൊണ്ട് സമയം തീർന്നതുകൊണ്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ട് പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടും ഇപ്പൊ അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും നമുക്കൊരു ഇന്ററാക്ഷന്റെ സാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റെഡിയാണ്. എൻ്റെ പേര് മുഹമ്മദ് നസീർ, ഞാൻ പത്രപ്രവർത്തകനാണ്. ഞങ്ങളുടെ പ്രഭാഷണത്തിൻ്റെ ആദ്യ ഭാഗത്ത് മോഡേണിറ്റി പദ്ധതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതൊരു പാശ്ചാത്യ അധീശത്തെ ഹെജ്മണിയാണ് എന്ന ഒരു വിമർശനത്തെ കുറിച്ച് പറയുന്നത്. യഥാർത്ഥത്തിൽ മോഡേണിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അത് പാശ്ചാത്യമായാലും അല്ലെങ്കിലും അതിൽ ഒരു ഹെജ്മണി ഉണ്ടെങ്കിൽ അത് റീസൻ്റ് ഒരു ഹെജ്മണിയാണ് എന്ന് മനസ്സിലാക്കുന്നവരാണ് ാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അങ്ങനെ റീസൻ്റെ ഒരു ഹെജ്മണിക്ക് പകരം ഈസ് ദർ എൻ ഓൾട്ടർനേറ്റീവ് ടു റീസൺ നോ ദ ട്രൂത്ത്. അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് സാധ്യമാണെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ സത്യം ട്രൂത്ത് എന്ന് പറയുന്ന ഒരു ഗ്രേ ഏരിയ ആണെങ്കിൽ, നമ്മുടെ പത്രപ്രവർത്തകരുടെ ഒരു വാട്ട് ഈസ് ദ പേർപ്പസ്, വി ആർ ഇൻ ദ ബിസിനസ് ഓഫ് ടെല്ലിംഗ് ദ ട്രൂത്ത്. അപ്പം എവിടെയാണ്, എന്ത് ഗ്രേ ഏരിയ ആണ് നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നത്? ആർ വി നോട്ട് ജസ്റ്റ് ട്രൂത്ത്? അങ്ങനെ അങ്ങനെ ഒരു ഇത് വരുന്നില്ല. അങ്ങനെ ഒരു മോഡേണിറ്റി എന്ന് പറയുന്ന ഒരു ഗ്രാൻഡ് നെറേറ്റീവ് ആണെങ്കിൽ എന്തുകൊണ്ട് ഈ പഴയ കഥകളും ഇപ്പം കോസ്മെറ്റിക് സർജറിയെ കുറിച്ചൊക്കെ പറഞ്ഞ് ഗണപതിയുടെ സർജറി, അതൊരു ഈ ഗ്രാൻഡ് നെറേറ്റീവിന് പകരമായിട്ടുള്ള ഓൾട്ടർനേറ്റീവ് നെറേറ്റീവ് എന്ന രീതിയിൽ ഒരു ഓൾട്ടർനേറ്റീവ് ട്രൂത്ത് റീസൺ അല്ലാത്ത രീതിയിൽ കണ്ടെത്താൻ പറ്റുന്ന അല്ലെങ്കിൽ അറിയുന്ന ഒരു അറിവ് എന്ന രീതിയിൽ കാണാൻ പറ്റില്ലേ എന്നുള്ളൊരു ചോദ്യം എന്താണ് പറഞ്ഞത്? അല്ല, ഇതൊരു വളരെ റിലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ ഈ ഗ്രേ ആണെന്ന് പറയുന്നത് തന്നെ, ഗ്രേ എന്ന് പറഞ്ഞാൽ ഒരു നെബുലസ് ആയിട്ടുള്ള നമുക്ക് മങ്ങിയ ഒരു ഏരിയ അല്ല ഞാൻ പറയുന്നത്. ദർ ഇസ് നോട്ട് വൺ ട്രൂത്ത് ബട്ട് ദർ ആർ ട്രൂത്ത്സ്, അതൊരു സംശയമല്ല. അത് കൂടുതൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പ്ലൂറലിസ്റ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം ഈ പറയുന്ന ശരിയും അതുപോലെ തന്നെ അതിൻ്റെ തെറ്റും ഒരുപോലെ ന്യായമാണെന്നല്ല പറയുന്നത്. തീർച്ചയായിട്ടും ശരികളെ ആണെന്ന് നമ്മൾ ഇന്ന് കരുതുന്നത് സ്വാഭാവികമായിട്ടും നാളെ അത് ശരിയാണോ എന്നുള്ളതിനെ കുറിച്ച് പുനരാലോചന നടക്കുന്നത് ശാസ്ത്രത്തിലായാലും വളരെ വ്യക്തമാണ്. അതിൻ്റെ അർത്ഥം തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് മാത്രമാണ് പോകുന്നതെന്നല്ല. പക്ഷേ ആദ്യമായി ഇങ്ങനെ ഒരു ഇൻട്രോസ്പെക്ഷൻ, അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ എക്സ്ട്രീമിൽ നിന്ന് ആ എക്സ്ട്രീമിലേക്ക് ചാടുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ആദ്യമായിട്ട് ഇപ്പോൾ മോഡേൺ പിന്നെ ഈ പിന്നെ പാശ്ചാത്യ മോഡേണിറ്റിയുടെ ദൗർബല്യങ്ങളെ പറ്റിയാണ് പാശ്ചാത്യേതരമായിട്ടുള്ള വിജ്ഞാനങ്ങളെക്കുറിച്ചുള്ള ഈ സമീപകാലത്തെ ഗവേഷണങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള വിവരങ്ങൾ. ഞാൻ പറഞ്ഞത് അത് ഒരു കാലത്തും പാശ്ചാത്യ പിന്നെ മോഡേണിറ്റി അംഗീകരിച്ചിരുന്നില്ല. അവരൊരു പഠിച്ചിരുന്നില്ല എന്നുള്ളതാണോ, അവർ അംഗീകരിച്ചിരുന്നില്ല എന്നുള്ള സംശയമൊന്നുമില്ല. ഇപ്പം നമ്മുടെ ജോർജ് ജോസഫ് ജൂനിയർ എഴുതിയിരിക്കുന്ന ഈ ക്രസ്റ്റ് ഓഫ് ദ പിക്കോക്ക് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള പുസ്തകം എങ്ങനെയാണ്, അതാണ് ആദ്യമായിട്ട് അദ്ദേഹം ഈ കേരളീയ മാത്തമാറ്റിക്സിന്റെ പിന്നെ കോൺട്രിബ്യൂഷനെ കുറിച്ചും മറ്റും ആദ്യമായിട്ട്. പക്ഷെ അതിന്റെ അർത്ഥം ഇപ്പോൾ നമ്മൾ വാസ്തവത്തിൽ ഇവിടെ നിന്ന് മറ്റത് ഒരു എക്സ്ക്ലൂസീവിസ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു ഇതിന് ഇങ്ങനെയൊക്കെ പറയാം, കാരണം പ്ലാസ്റ്റിക് സർജറിയാണ് ഗണപതി അല്ലെങ്കിൽ പിന്നെ പുഷ്പ വിമാനമാണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച വിമാനം എന്നൊക്കെ പറഞ്ഞ് ആ എക്സ്ട്രീമിലേക്ക് പോകുന്നതിന് പകരം കൂടുതൽ ഒരുപക്ഷെ ഡയലക്ടിക്കൽ ആയിട്ടുള്ള കൂടുതൽ ശരികളിലേക്കും തെറ്റുകളിലേക്കും മാറി മാറി ചെയ്യുന്ന പരസ്പരം സ്വയം വിമർശനം നടത്തിക്കൊണ്ട് മറ്റൊരു സത്യമുണ്ടോയെന്നും മറ്റൊരു യാഥാർത്ഥ്യമുണ്ടോയെന്നും കൂടെ ആരായുന്നതിൽ ഈ ഇവിടെ നിന്ന് മറുവശത്തേക്ക് ചാടണമെന്നില്ല എന്നാണ് എൻ്റെ പൊസിഷൻ. അത് ഇവിടെ നിന്നുകൊണ്ട് ഇപ്പൊ യുക്തി പോലും അങ്ങനെ ഒരു യുക്തിയുടെ ഒരു അൾട്ടിമേറ്റ് വിജയമാണോ പാശ്ചാത്യ മോഡേണിറ്റി കാണുന്നത്? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു യുക്തിയുടെ അൾട്ടിമേറ്റ് വിജയമാണെങ്കിൽ എങ്ങനെയാണ് പിന്നെ എൻട്രൻസ്ഡ് ആയിട്ടുള്ള ഒരു റേസിസം
എൻട്രൻസ്ഡ് ആയിട്ടുള്ള ഒരു വാർമോങ്കറിങ് ഇതൊക്കെ യുക്തിക്ക് അതൊക്കെ യുക്തിയാണ് നമ്മൾ പറയേണ്ടി വരും. അതായത് പാശ്ചാത്യ മോഡേണിറ്റി നടത്തിയ എല്ലാ ക്രൈംസും ഏറ്റവും ഭീകരമായിട്ടുള്ള ക്രൈംസിന്റെ ഒരു ചരിത്രമാണ് നമ്മുടെ സമീപകാല ചരിത്രം. ആ ചരിത്രത്തിന്റെ തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ മോഡേണിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള കോൺട്രഡിക്ഷൻസും ഉണ്ട് അവിടെ. യുക്തി എന്ന് പറയുന്ന ഒരു അൺമിക്സ്ഡ് ആയിട്ടുള്ള ഒരു വലിയ വാല്യൂ അതിന് കൽപ്പിച്ച് കൊടുക്കുന്നതിൽ അർത്ഥമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പാശ്ചാത്യ മോഡേണിറ്റിയിലും യുക്തിക്ക് നിരക്കാത്ത, യുക്തിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരുപാട് ചരിത്രത്തിന്റെയും അത് ഉൾച്ചേർന്ന് തന്നെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് അത് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് യുക്തിയെ ക്വസ്റ്റ്യൻ ചെയ്യല്ല. നമ്മൾ പാശ്ചാത്യ മോഡേണിറ്റി യുക്തിയെ എങ്ങനെയൊക്കെ ഉപയോഗിച്ചു, എങ്ങനെയൊക്കെ ഹെജിമണി നിലനിർത്താൻ, ഹെജിമണിക്ക് പുതിയ പാഠഭേദങ്ങൾ ഉണ്ടാക്കാൻ, അതെങ്ങനെ ആ യുക്തി അല്ലെങ്കിൽ മോഡേണിറ്റി എൻലൈറ്റൻമെന്റ് എങ്ങനെ അവരെ സഹായിച്ചു, അപ്പൊ അത് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ മോഡേണിറ്റി പ്രോജക്ടിനെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റുള്ളൂ. എവിടെയൊക്കെയോ അത് മാറി വരുന്നുണ്ട്. എങ്ങനെയാണ് കൊളോണിയലിസത്തിലേക്ക് പോകുന്നത്, എങ്ങനെയാണ് വംശഹത്യകൾ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഈ പാശ്ചാത്യ മോഡേണിറ്റി സ്വാഭാവികമായിട്ടും നടത്തിയിരിക്കുന്ന ക്രൈംസ് അല്ലേ നമ്മുടെ സമീപകാലം മുഴുവൻ ഈ കഴിഞ്ഞ ഒരു 5 നൂറ്റാണ്ടിന്റെയും 6 നൂറ്റാണ്ടിന്റെയും കെടുതികളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ ആലോചിക്കുമ്പോൾ അത് ഈ പിന്നെ റേഷ്യൽ സുപ്പീരിയറിറ്റിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ മെജോറിറ്റേറിയനിസത്തിന്റെ കാര്യത്തിലോ ജാതിമതമായിട്ടുള്ള ആത്മീയതയുടെ മാത്രമായിട്ടുള്ള ഒരു ഉത്തരവുണ്ടെന്ന് പറയുന്നതിലോ പോകുന്ന ആ എക്സ്ട്രീമിലേക്കല്ല പോകുന്നത്. അതിനിടയ്ക്ക് നിന്നുകൊണ്ട് എങ്ങനെ അതിനെ ഡിഫെൻഡ് ചെയ്യാം, എങ്ങനെ അതിനെ റെസിസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് വാസ്തവത്തിൽ ഒരു മോഡേൺ മൈൻഡ് വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും അതിന് ഒരു റീതിങ്കിങ് അത്രേ ഉള്ളൂ. ഇതൊന്നും അൾട്ടിമേറ്റ് ആയിട്ടുള്ള എന്റെ ശരിയാണെന്നുള്ള കണ്ടെത്തലല്ല, ജസ്റ്റ് ഒരു ആധുനികതയുടെയും ജ്ഞാനോദയത്തിന്റെയും ഒക്കെ ഒഴിവാക്കാനാവാത്ത ഒരു ഘടകമാണ് കൊളോണിയലിസം എന്ന രീതിയിലാണ് സാർ പ്രസന്റ് ചെയ്തത് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ സമൂഹത്തിൽ ആധുനികത വന്നത്, ജ്ഞാനോദയം വന്നത് ബ്രിട്ടീഷുകാരുടെ കൂടെയാണ്, സംശയമില്ല, ബ്രിട്ടീഷുകാരുടെ കൂടെയാണ് വന്നത്. പക്ഷേ കൊളോണിയലിസം എന്നത് ഇതിൻ്റെ ഒരു എസെൻഷ്യൽ എലമെൻ്റ് അല്ല, ഇറ്റ്സ് ഓൺലി എ കണ്ടിൻജന്റ് ഫാക്ടർ എന്നാണ് രാമൻ. അതുകൊണ്ടാണ് നാരായണഗുരു, അയ്യങ്കാളി എന്ന് രണ്ട് പേരുകൾ സാറിവിടെ എടുത്തു പറഞ്ഞു. നാരായണഗുരു പറഞ്ഞത് എന്താണ്, ബ്രിട്ടീഷുകാരാണ് നമുക്ക് സന്യാസം തന്നതെന്ന്. അയ്യങ്കാളി എന്താണ് പറഞ്ഞത്, 10 BA-ക്കാരുണ്ടായിട്ട് എനിക്ക് മരിച്ചാൽ മതി. അപ്പം അവരൊക്കെ കണ്ടത് ഈ കൊളോണിയൽ ഭരണകൂടം കൊണ്ടുവന്ന ആധുനികത, അനേവരെ ഇവിടെ നിന്നിരുന്ന പരമ്പരാഗത സമൂഹം ചവിട്ടിത്തേക്കുകയും മനുഷ്യ പദവി കൽപ്പിക്കാതിരിക്കുകയും ചെയ്തവർക്ക് ഒരു പാരമ്പര്യാനന്തര സമൂഹത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായാണ് അവരിത് കണ്ടത്. അവിടെ ഇതിനെ കൊളോണിയൽ മോഡേണിറ്റി, പാശ്ചാത്യ മോഡേണിറ്റി എന്ന് പറയുന്നതിൽ അത് തെറ്റാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പരമ്പരാഗത സമൂഹം പാരമ്പര്യ സമൂഹത്തെ പാരമ്പര്യാനന്തര സമൂഹത്തിലേക്ക് പരിവർത്തിതമാക്കുക എന്ന ഒരു പ്രക്രിയ ലോകമെമ്പാടും എല്ലാ സമൂഹങ്ങളിലും നടക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ത്യയിൽ നിർഭാഗ്യവശാൽ അന്ന് നാരായണഗുരു തുടങ്ങിയത്, അവിടെയും സാർ ഒരു കാര്യം പറഞ്ഞു, മതത്തെ ഡീലിജിറ്റിമൈസ് ചെയ്തില്ല എന്ന്. നാരായണഗുരുവെ സംബന്ധിച്ച് ആ വിമർശനം ശരിയാണ്. അവിടെ നിന്ന് അയ്യപ്പൻ അത് മുൻപോട്ട് കൊണ്ടുപോവുകയും ബുക്കുകൾക്കും പൂർവികർക്കും മർത്യരെ ദാസരാക്കിയിടും, സമ്പ്രദായം തകർക്കുന്ന സയൻസിനും തൊഴുന്ന ഞാൻ എന്ന് ഗുരുവിന്റെ അദ്വൈതത്തിൽ നിന്ന് മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മറന്നുകൂടാ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ. സംഭവിച്ചത് ഈ പാരമ്പര്യാനന്തര സമൂഹത്തിലേക്കുള്ള പരിവർത്തനം എന്ന പ്രക്രിയ തടസ്സപ്പെടുകയും ആധുനികതയിലേക്കുള്ള യാത്ര മുടങ്ങുകയും ഒരു പേരുടെ ഒരു പിന്തിരിപ്പൻ ആധുനികത, ഒരു റിയാക്ഷണറി മോഡേണിറ്റി എന്ന വിചിത്രമായ അവസ്ഥ അവിടെ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതാണ് ഞങ്ങളുടെ മനസ്സിലാക്കൽ. ഒരു വിയോജനക്കുറിപ്പ് എന്ന് ഞാൻ പറഞ്ഞു, ചോദ്യങ്ങളില്ല, ഒരു വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുക. ശരി സർ, ഇതിലൊരു ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. ഈ വെസ്റ്റേൺ കൊളോണിയലിസം, വാസ്തവത്തിൽ ഇത് വെസ്റ്റേൺ കൊളോണിയലിസത്തിന്റെ ഒരു സ്ലേറ്റ് ഓഫ് ഹാൻഡ് ആയിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഈ ദളിതരുടെയും പിന്നോക്കാക്കാരുടെയും അനുകൂലമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനുണ്ടായ അവരുടെ ഒരു ഒരു രാഷ്ട്രീയ തന്ത്രത്തിനപ്പുറത്തില്ല. എപ്പോഴൊക്കെ അവരുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിൽ പിന്നോക്കക്കാർ മുന്നോട്ട് വന്നു, അവിടെ അവരവരുടെ തനി നിറം കാണിച്ചു. അത് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിൽ വാസ്തവത്തിൽ ഇവിടുത്തെ ബാക്കി ഇത് മറ്റ് ഇപ്പൊ പല
പിന്നെ പിന്നോക്ക സമുദായക്കാർ ഈ പറഞ്ഞ പോലെ ഗുരു തന്നെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് സന്യാസം തന്നു എന്ന് പറഞ്ഞ ഗുരുവോ അല്ലെങ്കിൽ കുമാരനാശാൻ മറ്റൊരു പുരോഗമന സ്വഭാവങ്ങൾ കണ്ടവരും വാസ്തവത്തിൽ കാണാതെ പോകുന്നത് അവരുടെ പവറിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ എപ്പോ പിന്നോക്ക മുന്നേറ്റം വന്നോ അപ്പോഴവര് ഏറ്റവും പ്രതിലോമകാരായിട്ടുള്ള ഏറ്റവും വലിയ റിയാക്ഷണറി സിസ്റ്റത്തിന് അരി നിൽക്കുകയാണ് ചെയ്തത്. വൈക്കം സത്യാഗ്രഹം ക്ലാസിക് ഉദാഹരണമാണ്. ഗാന്ധിയുടെ പിന്നെ വന്നപ്പോ മുതല് അദ്ദേഹം ആ കാര്യത്തിൽ അദ്ദേഹം വളരെ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചതും ഈ എന്താണ് നമ്മുടെ തിരുവിതാംകൂർ രാജഭരണം എങ്ങനെ രാജഭരണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെൽപ്പായിട്ട് അവിടുത്തെ അവരെ പിടിച്ച് ജയിലിലിടുന്നതിനായാലും അവരെ മർദ്ദിച്ചു ഒതുക്കുന്നതിനായാലും ആ സമരത്തെ പരാജയപ്പെടുന്നതിനായാലും എങ്ങനെ ബ്രിട്ടീഷ് കൊളോണിയൽ പവേഴ്സ് അന്ന് സഹായിച്ചു എന്നുള്ള റെക്കോർഡാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം ഈ പരിപാടികൾ പോലും എന്തുകൊണ്ട് അതവര് ഇതിനകം വളരെ വിശദമായ പഠനം ഉണ്ടായിട്ടാണ് അടിസ്ഥാനപരമായിട്ടുള്ള സാമ്പത്തിക നയങ്ങളെയും സാമ്പത്തിക സമവാക്യങ്ങളെയും അഴിച്ചു പണിയുന്നതിൽ അവർ ഒരിക്കലും യാതൊരു താല്പര്യവും കാണിച്ചില്ല. ഈ ഫ്യൂഡൽ സാമ്പത്തികവും സാമൂഹ്യമായിട്ടുള്ള നിയമങ്ങളെ അവരെല്ലാ കാലത്തും ഈ കൊളോണിയലിസം ചെയ്തെന്താണ് വടക്കേ ഇന്ത്യയിലെ മുഴുവനുള്ള ജമീന്ദാർ സിസ്റ്റത്തിന്റെ ഫ്യൂഡൽ സിസ്റ്റത്തിന്റെ ഫ്യൂഡലിസത്തിനുമായിട്ട് കൈകോർത്ത് നിന്നുകൊണ്ട് എന്തുകൊണ്ട് അവർ കാണിച്ചു എന്നുള്ളത് ഞാൻ പറയുന്നത് മോഡേണിറ്റി എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ ഒരു 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 മോഡേണൈസേഷൻ എന്ന് പറയുന്ന തന്ത്രത്തിനപ്പുറത്ത് പോവാതെ ബേസിക് ആയിട്ടുള്ള അധികാര സമവാക്യങ്ങളെയോ സാമ്പത്തിക സമവാക്യങ്ങളെയോ പുനർനിർമ്മിക്കാൻ വാസ്തവത്തിൽ യഥാർത്ഥ മുതലാളിത്തത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാൻ അവർ മടിച്ചു നിൽക്കുകയും ഫ്യൂഡൽ റൈറ്റ്സിന്റെയും ഫ്യൂഡൽ പ്രിവിലേജസിന്റെയും ഫ്യൂഡൽ എക്കണോമിക് റിലേഷൻസിന്റെയും നിലനിർത്തുകയും ആ ഹെഗിമണി നിലനിർത്താൻ ശ്രമിച്ചതാണ് നമ്മൾ ഈ അർദ്ധ ഫ്യൂഡൽ അർദ്ധ നാടുവാടി വ്യവസ്ഥയാണ് കൊളോണിയലിസത്തിന്റെ സംഭാവന എന്ന് പറയുകയും അത് മുന്നോട്ട് വരികയും ചെയ്താണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ പ്രൊഡക്ഷൻ എനർജി പ്രൊഡക്റ്റീവ് എനർജി ഇതിന് ഉൽപാദന ശക്തികളെ അൺലീഷ് ചെയ്യുന്നതിനോ ഉൽപാദന ശക്തികളെ ഇന്ത്യയെ പുതുക്കി പണിയുന്ന അടിസ്ഥാനപരമായി ഒരു സംഭാവനയും ചെയ്തില്ല. അവരിവിടുന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്ത് കൊണ്ടുപോയി അവിടെ ഒരു പക്ഷേ ഒരു മിഷണറി പിന്നെ താല്പര്യത്തിന്റെ പേരിലോ ഒരു അൾട്ടിമേറ്റ് ആയിട്ട് ഒരു ക്രിസ്ത്യൻ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ മതം മാറ്റിയെടുക്കാനോ ഉള്ള ഒരു ശ്രമം ത്തിനപ്പുറത്ത് അവർക്ക് പിന്നോക്കക്കാരോട് കാണിച്ച അവരുടെ താല്പര്യം വെറും ഒരു തട്ടിപ്പോ അല്ലെങ്കിൽ ഒരു തന്ത്രമായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. പിന്നോക്കക്കാരോട് മാത്രമുള്ള ഒരു താല്പര്യം എന്ന് കാണണ്ട. ഇന്ദുലേഖയുടെ 18-ാം അധ്യായം വായിക്കുക. നായന്മാരുടെ ഇന്ദുലേഖ ഒരു നായരെഴുതിയാണ്. നായന്മാർക്ക് എങ്ങനെ അനുഭവപ്പെട്ടു എന്നതാണ് അവിടെ അവിടെ ബ്രിട്ടീഷ് ഭരണത്തെ പുകഴ്ത്തുന്നത്. അതിന്റെ നീതിന്യായ വ്യവസ്ഥയെ കുറിച്ച് ഒക്കെ കാണാം നമുക്ക്. 1835 മക്കാളെ അവിടെ ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ. അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ നിയമവ്യവസ്ഥയെ കുറിച്ചാണ്. ഇവിടെ ഒരു ബ്രാഹ്മണന് ശിക്ഷിക്കപ്പെട്ടാൽ ഒരു കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെട്ടാൽ പോലും അയാൾ മുടി മൊട്ടയടിച്ചാൽ മതി. ഈ അവസ്ഥ മാറേണ്ടതുണ്ട് എന്ന് ഇതിൽ വേറൊരു താല്പര്യമില്ല ഞാൻ വിചാരിക്കുന്നില്ല. അതായത് ഇത് സ്വാഭാവികമായിട്ടുള്ള ഞാൻ മക്കാളയെ ഒരു വളരെ കറുപ്പ് പെയിന്റടിച്ച് കാണപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ മക്കാളയെ. ഞാൻ വിചാരിക്കുന്നത് ഒരു യൂറോപ്യൻ ജ്ഞാനോദയത്തിന്റെ മൂല്യബോധത്തിൽ നിന്നാണ് ആ സംസാരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹമാണ് ഇവിടെ ഈ ഒരു ക്രിമിനൽ ലോ കൊണ്ടുവരുന്നത്. ഒരു കൊന്നാൽ ബ്രാഹ്മണനും കൊലയനും ഒരേ ശിക്ഷയാണ് എന്ന് ഒരു 2000 കൊല്ലത്തിന് ശേഷം ഇന്ത്യയിൽ സംഭവിക്കുന്നത് മക്കാളെ വന്നതുകൊണ്ടാണ്. അദ്ദേഹമാണ് ഇവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവരുന്നത്. ഈ ഇംഗ്ലീഷ് വിദ്യമാണ് ഇന്ദുലേഖയും 18-ാം അധ്യായവും സാറ് പറഞ്ഞ ജി കെ പിള്ള ബാരിസ്റ്റർ പിള്ളയും ഒക്കെ ഉണ്ടാക്കുന്നത്. അതാണ് അംബേദ്കറിനെ ഇവിടെ സൃഷ്ടിച്ചത്. ഇതൊന്നും കാണാതെ ഇത് മുഴുവൻ പാശ്ചാത്യ ആധുനികതയാണ് എന്ന് പറയുന്നത് ശരിയല്ല സർ. അല്ല, അത് വളരെ സൂപ്പർഫ്ലുവസ് ആയിട്ട് കാര്യങ്ങൾ കാണുന്നതുകൊണ്ടാണ് എന്റെ അഭിപ്രായം. കാരണം എന്തിനാണ് അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇവിടെ കൊണ്ടുവന്നത്? മലയാളികളെ ഇന്ത്യക്കാരെ മുഴുവൻ ഉയർത്തിക്കൊണ്ടുവരാനും അവർക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കാനും അവരെയൊക്കെ വിജ്ഞാന കുതികളാക്കാനും അവരങ്ങനെ ഒരു അവരുടെ കൊളോണിയലിസ അധികാരത്തിന് അതിന് ഭീഷണി ഉണ്ടാകും എന്നൊരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനെ ചെയ്യുമെന്ന് കരുതാൻ അത്ര മൂഢന്മാരാണോ നമ്മളിപ്പോ? ഒരു സംശയവുമില്ല. അവരുടെ ഇൻട്രസ്റ്റുകൾ നിലനിർത്താൻ വേണ്ടി, അവരുടെ ഇൻട്രസ്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ, അവരുടെ അങ്ങേയറ്റത്തെ സെക്ടേറിയൻ ആയിട്ടുള്ള ഇൻട്രസ്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ പിന്നെ റെയിൽവേ പാളങ്ങൾ ഉണ്ടാക്കുന്നു, അവർ റോഡുണ്ടാക്കുന്നു, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങുന്നു. അവരെ അതിനോടൊപ്പം തന്നെ ഈ ജാതി മതമൊന്നും അവരുടെ ഇത്തോസിൽ പോലും അവരുടെ സൈക്കിയിൽ പോലും തൽക്കാലം അവർക്ക് അറിയില്ലാത്തതുകൊണ്ട് അത് അവരെ ബാധിച്ചേയില്ല. ശരിയാണ്, പക്ഷെ അവർ ചെയ്തതെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത് വീണ്ടും അതാണ്. എന്തുകൊണ്ട് എന്നിട്ടും അവര് അടിസ്ഥാനപരമായിട്ടുള്ള എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡൈനാമിക്സ് മാറ്റാൻ അവർ ശ്രമിച്ചില്ല, ബോധപൂർവ്വം ശ്രമിച്ചില്ല. ആ ഫ്യൂഡലിസത്തിനെ മുഴുവനോടെ നിലനിർത്താൻ ഇന്ത്യ മുഴുവൻ ശ്രമിച്ചുകൊണ്ടാണ് അവരതിന്റെ പുറത്തൊരു കൊളോണിയൽ, അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രയോജനം ലഭിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കൊളോണിയൽ മോഡേണിറ്റി ഇന്ത്യയിൽ സ്ഥാപിച്ചത്. അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം മറ്റൊന്നാവുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ
പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ലോകത്തിന്റെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ഉൽപ്പാദന കേന്ദ്രമായിരുന്ന 1947 ഏറ്റവും മോശമായിട്ട് മാറിയത് പൂർണ്ണമായിട്ടുള്ള അപ്രോപ്രിയേഷൻ ഒരു ഒരു എക്സ്പ്ലോയിറ്റേഷന്റെയും പൂർണ്ണമായിട്ടുള്ള ചൂഷണത്തിന് എന്തൊക്കെ സഹായകമായി. അത് സ്വാഭാവികമായിട്ട് നമുക്ക് പറയാം ഇതൊക്കെ ഉണ്ട്, ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് നിലമ്പൂർ എന്ന് റെയിൽവേ ഉണ്ടാകുമായിരുന്നു, നമുക്ക് ഇംഗ്ലീഷ് സ്ഥാപനം ഉണ്ടാകുമായിരുന്നു. പക്ഷേ എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? കൃത്യമായിരുന്നു ആ ലക്ഷ്യത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ, ഒരല്പം പോലും ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാനോ. അപ്പൊ സ്വാഭാവികം അതുകൊണ്ട് ചില പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ ഇല്ലേ, യാദൃച്ഛികമാണത്, ഇൻസിഡന്റൽ ആണ് അതുകൊണ്ട് നമുക്കുണ്ടായ പ്രയോജനം. നമ്മുടെ കുറെ പേര് ഇംഗ്ലീഷ് പഠിച്ചു, നമ്മൾ ജനാധിപത്യത്തെ പറ്റി മനസ്സിലാക്കി, ദേശീയത എന്താണെന്ന് നമുക്ക് മനസ്സിലായി, സെൽഫ് റിയലൈസേഷൻ ഉണ്ടായി, നമ്മൾ ഫൈറ്റ് ചെയ്തു, നമ്മൾ നാഷണൽ മൂവ്മെന്റ് ഒക്കെ കൊണ്ടുവന്നു. പക്ഷെ ഇതെല്ലാം ദിസ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് ഇറ്റ്, ഇൻസ്പൈറ്റ് ഓഫ് ഇറ്റ്, ഇൻസ്പൈറ്റ് ഓഫ് കൊളോണിയലിസം ആൻഡ് കൊളോണിയലിസത്തിന്റെ ചില പിന്നെ അവർ നടത്തിയ ചില നയങ്ങളിൽ നിന്ന് പ്രയോജനം ഉൾക്കൊണ്ട് തന്നെയാണ് ഞാൻ സമ്മതിക്കുന്നു, അതല്ലെന്നാ ഞാൻ പറയുന്നില്ല. പക്ഷെ അത് കൊളോണിയലിസ്റ്റിനെയോ കൊളോണിയലിസ്റ്റിന്റെ സംഭാവനയോ ഒരു രീതിയിലും ലെജിറ്റിമൈസ് ചെയ്യുന്നതിലേക്ക് പോകുന്നതിനോട് ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം. സാർ ഒരു ചോദ്യം, ഒരു ചോദ്യം, ഈ ദളിതർക്കുള്ള പ്രത്യേക നിയോജക മണ്ഡലത്തിന് ബ്രിട്ടീഷുകാർ അനുകൂലമായിരുന്നു, എന്നാൽ പിന്നീട് ഗാന്ധിജി തുടങ്ങിയ വലതുപക്ഷവും പിന്നീട് വന്ന ഇടതുപക്ഷവും അംബേദ്കറിന്റെ ആശയവാദം എന്ന പേരിൽ തള്ളിക്കളയുകയാണ് ചെയ്തത്. അപ്പൊ ശരിക്കും ഒരു അടിസ്ഥാന വർഗത്തിൽ നിന്ന് ഉയർന്നു വന്ന ഇതിനെ ഒന്ന് ആശയവാദമെന്ന് തള്ളിക്കളയുകയും ഈ ആധുനിക മോഡേണിറ്റി നിർമ്മിച്ചത് ഒരു സവർണ പൗരനെയാണെന്ന് വിമർശിക്കുകയും ചെയ്യുന്ന ബുദ്ധിജീവികൾ നമ്മുടെ ഇടയിൽ ധാരാളം കാണാം. പക്ഷെ തെളിവുകൾ കാണുന്നത് അംബേദ്കറിന്റെ അടിസ്ഥാന വർഗത്തിന്റെ മുന്നേറ്റത്തെ ആശയവാദം എന്ന പേരിൽ വലതുപക്ഷം ഇടതുപക്ഷം തള്ളിക്കളയുന്നതാണ് തെളിവുകൾ കാണുന്നത്. പക്ഷെ തെളിവില്ലാത്ത മോഡേണിറ്റി എന്ന് പറയുന്നതിന് ബുദ്ധിജീവികൾ മുന്നോട്ട് കൊണ്ടുവരികയും തെളിവുള്ളതിനെ തമസ്കരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ തള്ളിക്കളയുന്നു, എല്ലാവരും തള്ളിക്കളയുന്നു എന്ന് പറയുന്ന ഒരർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു വിഭാഗം അതിനെ വിമർശിക്കുന്നു, ഒരു വിഭാഗം അതിനോട് യോജിക്കുന്നില്ല എന്നുള്ളതല്ലാതെ ഒരുപക്ഷെ കേരളത്തിലെയോ ഇന്ത്യയിലോ ഇടതുപക്ഷത്തിന്റെയോ അല്ലെങ്കിൽ മതനിരപേക്ഷ പ്രസ്ഥാനമോ അതിനെപ്പറ്റി വേണ്ടത്ര ബോധമുണ്ടായിരുന്നില്ല എന്നുള്ളതല്ലാതെ അതിനെ മുഴുവൻ അട്ടിമറിക്കാനായിരുന്നു എന്നുള്ള ഒരു ഒരു തോന്നൽ എനിക്കില്ല. ഒരുപക്ഷെ താങ്കൾ കണ്ടെത്തിയത് ശരിയാവാം, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതൊന്നും അതൊരു ഒരു ഗൂഢാലോചനയായി മറ്റും കാണുന്നതിൽ എനിക്ക് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര എനിക്കിപ്പോ തൽക്കാലം പറയാൻ എന്നെ കൊണ്ട് പറ്റുന്നു. സാറേ, താങ്കൾ ഇപ്പോ ഒന്നിലധികം ട്രൂത്ത് ക്ലെയിംസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞാൽ ശരാശരി ഒരു ഉത്തരാധുനിക ലാംഗ്വേജ് ആണ്. ഇപ്പം പാമ്പിന്റെ വിഷം, അതിന് ആന്റിവനെ ഉപയോഗിക്കാം, വെള്ളം ഓതുകയും ചെയ്യും. ഗ്രാവിറ്റിയെ കുറിച്ച് വേണമെങ്കിൽ ഒന്നിലധികം കഥകളുണ്ടാണ്. സയൻസ് പറയുന്നത്, ഗ്രാവിറ്റി എന്ന് പറയുന്നത് ശാസ്ത്രപരമായിട്ട് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മുന്നിൽ കാണുന്ന എല്ലാ യാഥാർത്ഥ്യങ്ങൾക്കും ഒന്നിലധികം ശരികളുണ്ട് എന്ന് പറയുന്നതുകൊണ്ടി നമ്മൾ ശരിക്കും യുക്തിയെ തെളിവിനെ അവിടുന്ന് പുറത്താക്കാണ് ചെയ്യുന്നത്. താങ്കൾ സംസാരിച്ച ഇപ്പൊ ഈ മൂന്നാല് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എനിക്ക് തൃപ്തികരമായിട്ട് തോന്നിയില്ല. താങ്കളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ട്രൂത്ത് ക്ലെയിംസ് ഒന്നിലധികം ഉണ്ട് എന്ന് പറയുന്നത് താങ്കൾ ശരിക്കും ഒരു ഉത്തരാധുനിക തന്നെ ആണോ എന്നറിയാൻ. അതാണ് നമുക്കിങ്ങനെ കാറ്റഗറികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രിയപ്പെട്ട. നീ അത് ബ്രാൻഡ് ചെയ്യുക, നീ ഉത്തരാധുനികൻ, നീ പൂർവാധുനികൻ, ഇത് പറഞ്ഞൊരു അർത്ഥമില്ലെന്ന് എന്റെ അഭിപ്രായം. വാസ്തവത്തിൽ ഇത് ഇതിലെല്ലാം കാണുന്നത് ഒരു വളരെ പിന്നെ ഒരു ഒരു യാന്ത്രികമായിട്ടുള്ള ഒരു 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 കള്ളികളിൽ പെടുത്താനുള്ള ഒരു ശ്രമമാണ്. തീർച്ചയായിട്ടും ഈ ഉത്തരാധുനികത എന്ന് പറയുന്ന ഒരു 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 പൂർണ്ണമായ വിഡ്ഢിതമൊന്നുമല്ല. പക്ഷെ അതിന്റെ അർത്ഥം ഈ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് നേരെ മറുകണ്ടം ചാടണം എന്ന് വാശി പിടിക്കുന്ന എന്തിനാണ്? ഞാൻ പറഞ്ഞു ഇപ്പൊ നിങ്ങൾ രോഗ ഇവിടെ പിന്നെ ഡോക്ടർമാരുടെ കണ്ടുപിടുത്തങ്ങളായേക്കും, ഇപ്പോൾ മോഡേൺ മെഡിസിന്റെ കണ്ടുപിടുത്തങ്ങളായാലും, ഈ നമ്മൾ ഒരു കഴിഞ്ഞ 50 വർഷത്തിൽ എത്രയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി, എത്ര തവണ മുന്നോട്ടും പിന്നോട്ടും പോയി കണ്ടുപിടുത്തങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ശാസ്ത്രീയ യുക്തികളിലേക്ക്. അതിന്റെ അർത്ഥം ഈ ഇവിടുന്ന് നേരെ പൂർണ്ണമായിട്ടും അത് ഒരു ഒരു ശരിയിൽ നിന്ന് നേരെ അപ്പുറത്തെ ശരിയല്ലാത്ത ആ എക്സ്ട്രീമിലേക്ക് പോകണമെന്നേ അല്ല ഞാൻ പറയുന്നത്. നമ്മളിതിനെ ഒരു രീതിയിലും പിന്നെ ഒരു 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 ഇൻട്രോസ്പെക്ഷന് വിധേയമാക്കാത്ത തരത്തിലുള്ള ഒരു അന്ധവിശ്വാസത്തിലേക്ക് പലപ്പോഴും പോകുന്നതിൽ അതിന്റെ അർത്ഥം ഒരു വിശ്വാസത്തിന് പകരം മറ്റൊരു അന്ധവിശ്വാസത്തിന് പകരം വെക്കണമെന്നേ അല്ല ഞാൻ പറയുന്നത്. കൂടുതൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള, കൂടുതൽ മറ്റൊരു വശം കൂടെ കേൾക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വളർത്തുക, അതാണ് മോഡേൺ ആറ്റിറ്റ്യൂഡ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതിന്റെ അർത്ഥം ഒരു കറുപ്പിൽ നിന്ന് വെളുപ്പിലേക്കും വെളുപ്പിൽ നിന്ന് കറുപ്പിലേക്കും നിരന്തരമായി ചാടിക്കൊണ്ടിരിക്കണമെന്നല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ പറഞ്ഞ സത്യം, ഇപ്പൊ ജുവനൈൽ ലോ സംബന്ധിച്ച് ഈ കുട്ടിയെ രക്ഷിക്കുന്നത്, ഇത് നമ്മൾ വാസ്തവത്തിൽ ഈ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് നടത്തുന്ന ചർച്ചകളിൽ വാസ്തവത്തിൽ ഈ ഒരു വശം പറയുമ്പോൾ തന്നെ മറുവശങ്ങൾ എങ്ങനെയാണ് ജനാധിപത്യത്തിൽ ഉയർന്നു വരുന്നത്,
അത് പൂർണ്ണമായിട്ടും തെറ്റാണ് എന്ന് പറഞ്ഞൊരു നിലപാടിലേക്ക് പോകാൻ പറ്റും. അതിന്റെ അർത്ഥം എല്ലാ തെറ്റുകളിലെയും നമ്മൾ ന്യായീകരിക്കാൻ ഒരു വശം കണ്ടെത്തണമെന്നല്ല പറഞ്ഞത്. ഒരു കൂടുതൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അതുണ്ടാവുന്നില്ല. അതിന് പകരം എക്സ്ട്രീം പൊസിഷൻസിലേക്ക് പോകുന്നത് ശരിയല്ല എന്ന് ഞാൻ പറയുന്നു. സാറപ്പോ എക്സ്ട്രീം പൊസിഷൻ എന്ന് പറയുന്നത് ട്രൂത്ത് ക്ലെയിമിന്റെ കാര്യം, ഇപ്പൊ ഭൂമി പരന്നതാണെന്നും ഉരുണ്ടതാണെന്നും രണ്ടു കൂട്ടർ പറയുമ്പോൾ അതൊരു ഇഡ്ഡലി ആക്കുന്ന ഒരു മധ്യനിലയുണ്ട്. അപ്പൊ ഈ മധ്യനിലയിൽ ഒളിക്കാനായിട്ടുള്ള ഒരു അമിതമായ ത്വര നമ്മുടെ ആധുനിക ഉത്തരാധുനിക ബുദ്ധിജീവികൾ കാണിക്കാറ്. പക്ഷെ ഒരുപക്ഷെ ഇന്നത്തെ റിവൈവലിസത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യം യഥാർത്ഥത്തിൽ ഉത്തരം പറയാൻ അല്ലെങ്കിൽ വിശദീകരിക്കാൻ ബാധ്യസ്ഥമായിട്ടുള്ള ആൾക്കാർ ഒളിച്ചുകൊടുക്കുകയും ഒളിയിടങ്ങൾ തേടുകയും ചെയ്യുന്നു. അങ്ങയുടെ ഇതുവരെയുള്ള ടോക്ക് എനിക്ക് കേട്ടിട്ട് എൻ്റെ ഒരു വിചാരമാണ്, ചോദ്യത്തിന് അങ്ങ് മറുപടി പറഞ്ഞു കഴിഞ്ഞു, ശരിക്കും അങ്ങനെയുള്ളൊരു റെട്രോഗ്രസീവ് ടെൻഡൻസിയെ താലോലിക്കുന്നതാണോ എന്ന് എനിക്ക് സംശയം. അല്ലാന്ന് പറയാനേ എനിക്ക് ഓർക്കുകയുള്ളൂ. ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞതാണ് നിങ്ങൾ.